അപ്പോൾ ഈ കോഴ്സിൽ പ്രീവിയസ് ആയിട്ട് മുൻപ് കുറെ ആസ്ട്രോണമിയെ ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടർച്ച, ഇപ്പം നെബുല കഴിഞ്ഞു, എന്താണ് നക്ഷത്രം, അതെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നക്ഷത്ര പരിണാമം. അപ്പൊ പരിണാമം എന്ന് പറയുന്നത് വളരെ ഈ ഒരു പ്രകൃതിയിൽ ഈ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എപ്പോഴും കുമാരനാശാന്റെ ഒരു കവിതയിൽ പറയുന്നത് നാ ശ്രീ ഭൂവിൽ അസ്ഥിരേ, അതായത് ഒന്നും ഈ പ്രപഞ്ചത്തിൽ സ്ഥിരമായി നിൽക്കുന്നില്ല, അതെപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ ഒരു ആ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ എവല്യൂഷൻ, സ്റ്റെല്ലാർ എവല്യൂഷൻ, ഇപ്പൊ നക്ഷത്രങ്ങൾ ഇങ്ങനെ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പരിണാമത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഊർജവും പിണ്ഡവും തമ്മിൽ വലിയൊരു ദ്വന്ദ്വയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനർജി ആൻഡ് മാസ്, മാസ് എനർജി ആകും, എനർജി മാസ് ആകും. ഈ ദ്വന്ദ്വയുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സമയം. അപ്പൊ നമുക്ക് ഞാൻ ഒരു പ്രസന്റേഷനിലേക്ക് കടക്കാം. ഞാൻ ചെറിയൊരു സ്ലൈഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും ഈ സ്ലൈഡ് കാണാമെന്ന് വിചാരിക്കുന്നു. ആണ്, ഓക്കെ, സന്തോഷം. ഞാനിപ്പോ ഈ സ്ലൈഡിൽ കാണിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആകാശത്ത് ഇപ്പൊ ഈ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു വസ്തുവാണ്. ഇത് ഒറയാൻ നെബുല എന്ന് പറയും, വേട്ടക്കാരൻ, അതായത് ഹണ്ടർ കൺസ്റ്റലേഷനിലെ ഒരു നെബുലയാണ്. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു നെബുല. ആകാശം നല്ല ക്ലിയർ ആണെങ്കിൽ അന്തരീക്ഷത്തിലെ ലൈറ്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ടർബുലൻസ്, മേഘങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ് ഈ നെബുല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. അപ്പം സ്റ്റെല്ലാർ എവല്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗം തുടങ്ങുന്നത് ഒരു നെബുലയിൽ നിന്നാണ്. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്ന ഒരു വിസ്മയം, ആ വിസ്മയം ഉടലെടുക്കാൻ വളരെ അത്യന്താപേക്ഷിതമായി വേണ്ടത് എന്തായിരിക്കും? മാസ്, അതായത് പിണ്ഡം. അപ്പം ഈ ഇൻ്റർസ്റ്റെല്ലാർ മീഡിയത്തിൽ, അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ മാസ്, മാസ് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും ഹൈഡ്രജൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് പല പല കോണുകളായിരിക്കും. LMC, ലാർജ് മെഗാലത്തിക് ക്ലൗഡ്, സ്മോൾ മെഗാലത്തിക് ക്ലൗഡ്, നെബുലകൾ, ഇൻ്റർസ്റ്റെല്ലാർ മീഡിയം, അങ്ങനെ. അപ്പൊ ഇൻ്റർസ്റ്റെല്ലാർ മീഡിയത്തിൽ നെബുലയിലാണ് കൂടുതലായിട്ട് നക്ഷത്ര പരിണാമം അല്ലെങ്കിൽ ദ ബർത്ത് ഓഫ് സ്റ്റാർ, ഒരു നക്ഷത്രത്തിന്റെ ജനനം നടക്കാൻ സാധ്യത കൂടുതലുള്ളത്. ഇപ്പൊ ആസ്ട്രോഫിസിക്സിന്റെ മേഖലകളിൽ എന്ത് പറയുകയാണെങ്കിലും സാധ്യത കൂടുതലുള്ളത് എന്ന പദം ചേർക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ ഈ കാണുന്ന വിസ്മയങ്ങളൊക്കെ എത്രയോ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ നടന്നു പോയതാണ്. അപ്പോൾ അത് നമ്മൾ അത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, കാണുന്ന സമയത്ത് നമുക്കൊരു ടൈം മെഷീന്റെ ഫീലാണ് വരുന്നത്. ചില പാസ്ക് നടന്നു കഴിഞ്ഞ ഒരു വസ്തു തന്നെയാണ് നമ്മൾ ഇപ്പോൾ ദർശിക്കുന്നത് ഭൂമിയിൽ ഇരുന്നിട്ട്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഒറയാൻ നെബുല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റെല്ലാർ എവല്യൂഷൻ, നക്ഷത്ര പരിണാമത്തിന്റെ വളരെ വ്യക്തമായ ഒരു രൂപം. ഈ ഒരു ചാർട്ടിൽ കാണുന്നതാണ് നക്ഷത്ര പരിണാമത്തിന്റെ A to Z. A to Z എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കം അസംഷൻ എല്ലാ മേഖലകളും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ മേഖലകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സമയപരിമിതി എന്ന് പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് കാണേണ്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ നമ്മൾ ആകാശം നോക്കുമ്പോൾ കാണുന്ന വസ്തുക്കളായി ബന്ധപ്പെട്ട എവല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ഇതിലിപ്പോൾ സൂപ്പർ ജയന്റ്, സൂപ്പർ നോവ, സൂപ്പർ ഷെല്ല്, ബ്ലാക്ക് ഹോൾ, അങ്ങനെ പല തരത്തിലുണ്ട്. മസില് പിണ്ഡത്തിന്റെ ഓരോരോ അളവുകൾ അനുസരിച്ചിട്ട് ഈ നക്ഷത്രങ്ങളുടെ എവല്യൂഷൻ, സ്റ്റെല്ലാർ എവല്യൂഷൻ പല രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ആകമൊത്തം ഒരു തുകയാണ് ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ കാണുന്നത്. എവല്യൂഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് എവല്യൂഷന് വേണ്ടത് മാസാണ്. അപ്പൊ നമ്മൾ ഈ ആസ്ട്രോഫിസിക്സിൽ അല്ലെങ്കിൽ ആസ്ട്രോണമിയിൽ മാസിനെ നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്, ഇപ്പൊ പിണ്ഡം എന്ന് പറഞ്ഞ അവസ്ഥയെ നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് സാമ്യപ്പെടുത്തിയിട്ടാണ്. ഇപ്പൊ നമുക്ക് അറിയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റാർ, നമ്മുടെ സോളാർ സിസ്റ്റത്തില് ഉള്ള സ്റ്റാർ, അതായത് ക്ഷീരപഥത്തിലെ ഒരു അംഗം, അതായത് സൺ. അപ്പൊ സണ്ണിന്
വെച്ചിട്ടാണ് നമ്മൾ മാസ് ഈ പ്രക്രിയ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സണ്ണിന്റെ മാസിനോട് ഈക്വലന്റ് ആയിട്ട്, അതായത് സണ്ണിന്റെ മാസിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പ്രക്രിയ മൊത്തം ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ സണ്ണിന്റെ മാസ് എന്ന് പറയുമ്പോൾ സോളാർ മാസ്. അപ്പോൾ ആദ്യം ഈ നെബുല. ഇപ്പൊ നെബുലയില് ഇൻഡസ്ട്രിയൽ മീഡിയത്തില് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ വാതകം, അപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ വാതകത്തിന് പല രൂപങ്ങൾ ഉണ്ടാവും. ഇപ്പം അയണൈസ്ഡ് ഫോം, അതായത് ഇലക്ട്രോണുകൾ ഇല്ലാത്ത പ്രോട്ടോൺസ്. രണ്ടാമത്തത് മോളിക്കുലാർ ഹൈഡ്രജൻ, പിന്നെ അറ്റോമിക് ഹൈഡ്രജൻ. അപ്പം ഈ ഒരു അവസ്ഥകൾ ആണ് നെബുലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം ഈ ഗ്യാസ് അതിൻ്റെ സാന്ദ്രത വളരെ കുറഞ്ഞ അവസ്ഥ ഉണ്ടാകും, കൂടിയ അവസ്ഥ ഉണ്ടാകും. സാന്ദ്രത കൂടിയ അവസ്ഥയിലാണ് ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു സ്റ്റാർ ജനിക്കാനുള്ള ചാൻസ്, സാധ്യത ഉള്ളത്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയൽ മീഡിയത്തിൽ ഈ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡസ്റ്റ്, ഇതിൻ്റെ സാന്ദ്രത കൂടുന്നതനുസരിച്ച് നമ്മുടെ മോളിക്യൂൾസ്, ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ മോളിക്യൂൾ, ഇവ തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ സാന്ദ്രത എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സാന്ദ്രതയെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഗ്രാവിറ്റി. അപ്പൊ ഈ ഗ്രാവിറ്റിയുടെ ഒരു സഹായത്താലാണ് ഈ സ്റ്റെല്ലാർ റെവല്യൂഷൻ, നക്ഷത്ര പരിണാമം തുടങ്ങുന്നത്. അപ്പം ഈ ഗ്രാവിറ്റി എന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രിയൽ മീഡിയത്തിലെ ഈ ഡസ്റ്റിനെ എല്ലാം എന്ത് ചെയ്യും, ഒരു ഡെൻസ് ഫോമിലേക്ക്, അതായത് സാന്ദ്രതയേറിയ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരും. സാന്ദ്രതയേറിയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ കണികകൾ അല്ലെങ്കിൽ ഇതിലകത്തുള്ള പാർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൻസ്, ഇവർ തമ്മിലുള്ള ദൂരം കുറയുകയും അവർ ദൂരം കുറയുമ്പോൾ ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ, ഫ്രിക്ഷണൽ, മോളിക്കുലാർ ഫ്രിക്ഷൻ എന്നീ അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഈ ഫ്രിക്ഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്ത് ചെയ്യും, താപനില വർദ്ധിക്കും. സോ ഈ ഒരു ഗ്രാവിറ്റിയുടെ സഹായത്താൽ ഈ ഇൻഡസ്ട്രിയൽ മീഡിയത്തിലെ ഈ ഗ്യാസും ഡസ്റ്റും എല്ലാം ഡെൻസ് ഫോമിലാകുമ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ വരും. അതായത് ഫ്രിക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, താപനില പതുക്കനെ ഉയരും. അപ്പൊ താപനില പതുക്കനെ ഉയരുമ്പോൾ അവിടെ ഒരു തെർമൽ റേഡിയേഷൻ, തെർമൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ചൂട് കൂടുമ്പോൾ ആ ചൂട് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അപ്പൊ തെർമൽ റേഡിയേഷൻ വരും. അപ്പോൾ ഇതാണ് ഒരു പ്രോട്ടോസ്റ്റാർ. പ്രോട്ടോസ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ അല്ല, സ്റ്റാറിന്റെ ഉത്ഭവത്തിന്റെ ആദ്യ ഘട്ടം, ഒരു പ്രോട്ടോസ്റ്റാർ എന്ന നിലയിൽ വരുന്നത്. ശരിക്കും ഒരു സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ, സ്റ്റാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നക്ഷത്രത്തിന് ഊർജം തരുന്ന ഒരു പ്രക്രിയയാണ് അണു സംയോജനം, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് ആ ന്യൂക്ലിയർ ഫ്യൂഷന് വേണ്ട ഘടകങ്ങൾ, അതായത് ഹൈഡ്രജൻ, ഇവയെല്ലാം ഒരു സാന്ദ്രതയേറിയ ഒരു രൂപത്തിൽ, എല്ലാ ഗ്യാസ് വാതകങ്ങളുടെയും പാർട്ടിക്കിൾസ് എല്ലാം കൂടിയും അടിഞ്ഞ് ഒതുങ്ങി ഒരു സാന്ദ്രതയേറിയ രൂപത്തിൽ വന്നു. ഈ സാന്ദ്രതയേറിയ രൂപത്തിൽ വരുമ്പോൾ ഇവിടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അപ്പോൾ ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ തെർമൽ റേഡിയേഷനും കൂടും. അപ്പോൾ തെർമൽ റേഡിയേഷൻ കൂടി വന്ന് ഒരു എപ്പോഴും ഈ ഒരു റിയാക്ഷൻ, അണു സംയോജനമാണെങ്കിലും അണു വിഘടനം നടക്കുകയാണെങ്കിലും ഒരു നിശ്ചിതമായ താപനില വേണം. അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റിയുടെ വർക്കിംഗ് കാരണം എന്ത് ചെയ്യും, ഈ മോളിക്യൂൾസ് തമ്മിലുള്ള തെർമൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ തെർമൽ റേഡിയേഷന്റെ അളവ് കൂടിക്കൂടി, അതായത് ടെമ്പറേച്ചർ കൂടി അതിന് അണു സംയോജനം, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കേണ്ട ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വാതകങ്ങളിലെ ഹൈഡ്രജൻ ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാകും. അങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാകുകയാണെങ്കിൽ ഇതെന്താവും, ഒരു സ്റ്റാർ എന്ന പദവിയിലേക്ക് പതുക്കനെ കാലെടുത്ത് വെക്കും. അപ്പൊ സ്റ്റാർ എന്ന് പറഞ്ഞ പദവിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്റ്റാർ ഉത്ഭവിക്കാൻ വേണ്ട മാസ്, അതായത് പിണ്ഡം, ഇതിന്റെ അളവിനനുസരിച്ച് ആ നക്ഷത്രത്തിന്റെ തുടർന്നുള്ള ജീവിതം മാറി മാറി വരും. അപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെ പോലെയുള്ള, അതായത് സൺ ലൈക്ക് സ്റ്റാർ. അപ്പം സൺ ലൈക്ക് സ്റ്റാർ എന്ന് പറയുമ്പം സോളാർ മാസ്, ഒരു സോളാർ മാസോ രണ്ടോ മൂന്നോ സോളാർ മാസമുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റെല്ലാർ റെവല്യൂഷനാണ്
നടത്തുക. ഇനി മാസ് വളരെ കൂടുതലായാലും ഒരു 50 സോളാർ മാസ്, 100 സോളാർ മാസ്, ഇത്രയും ഹൈ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവർ ആ പ്രോട്ടോ സ്റ്റാർ കഴിഞ്ഞ് സ്റ്റാറിലേക്ക് പോകുമ്പോൾ തന്നെ ആ സ്റ്റാറിനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ ജയന്റ്. ബ്ലൂ ജയന്റ്, നീല ഭീമൻ, ഭീമാകാരമായ നക്ഷത്രം. കാരണം അവരുടെ മാസം എന്ന് പറയുമ്പോൾ ഒരു 50ഓ 100ഓ സോളാർ മാസിന്റെ മുകളിലായിരിക്കും. പിന്നെ ഒരു സോളാർ മാസം, 2 സോളാർ മാസം ഒക്കെ ആണെങ്കിൽ നമ്മുടെ സൂര്യസമാനന്മാരായ നക്ഷത്രങ്ങളാണ്. ഇനി നമുക്കൊരു കാര്യം എടുക്കാം, അതിനേക്കാൾ മാസ്, അതായത് പിണ്ഡം വളരെ കുറഞ്ഞൊരവസ്ഥ, അതായത് 1.5 സോളാർ മാസ് അല്ലെങ്കിൽ 1/2 സോളാർ മാസ്, 0.25 സോളാർ മാസ്, അത്തരത്തിൽ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നത് റെഡ് ഡ്വാർഫ് എന്ന മേഖലയിലാണ്. ഇനി സൂര്യൻ്റെ മാസിന്, അതായത് സോളാർ മാസിന്റെ 8%, 0.08 അല്ലെങ്കിൽ 0.05, അത്തരത്തിൽ വരുന്ന സ്റ്റാറുകളാണ് ബ്രൗൺ ഡ്വാർഫ്. അപ്പോൾ ഈ നക്ഷത്രത്തിന്റെ എവല്യൂഷൻ പറയുമ്പോൾ, ഇപ്പം ഒരു മനുഷ്യന്റെ എവല്യൂഷൻ പോലെ തന്നെ, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച് ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് 65-70 അങ്ങനെ വരെ. അപ്പൊ അതേപോലെ ഈ സ്റ്റെല്ലാർ എവല്യൂഷനിൽ നക്ഷത്രങ്ങൾക്കും ആയുസ് ഉണ്ട്. അപ്പൊ ആയുസിന് വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്, അതായത് ലിവ് യങ് ഡൈ സൂൺ, പെട്ടെന്ന് ജീവിക്കുന്നു പെട്ടെന്ന് മരിക്കുന്നു. അപ്പോൾ ഈ മാസ് കൂടിയ സ്റ്റാർ, അതായത് ഉദാഹരണത്തിന് ബ്ലൂ ജയന്റ് അല്ലെങ്കിൽ ബ്ലൂ സൂപ്പർ ജയന്റ് എന്നിങ്ങനെയുള്ള നക്ഷത്ര കൂട്ടത്തിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ അവരുടെ പരിണാമം അവസാനിപ്പിച്ച് അവസാന അവസ്ഥ, അല്ലെങ്കിൽ അവസാനമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തും. അത് മാസ് കൂടിയ നക്ഷത്രങ്ങൾ. നേരെ മറിച്ച് മാസ് വളരെ കുറവായിട്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ 8% സൂര്യന്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ 8% മാത്രമുള്ള സ്റ്റാർ, അതായത് ബ്രൗൺ ഡ്വാർഫിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എത്രത്തോളം ബില്യൺ വർഷങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ശരാശരി 50 ബില്യൺ വർഷങ്ങളോളം വരും. കാരണം അവിടെ പരിണാമം എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സ്ലോ ആണ്. അപ്പോൾ തുടക്കത്തിലുണ്ടായ ബ്രൗൺ ഡ്വാർഫ് തന്നെ അങ്ങ് അവസാനം വരെ പോകും. ഇനി റെഡ് ഡ്വാർഫിന്റെ കേസിലാണെങ്കിലും റെഡ് ഡ്വാർഫും താരതമ്യേനെ വളരെ ചെറിയ നിരക്കിലെ എന്തേ ഉള്ളൂ പരിണാമത്തിന് വിധേയമാകുള്ളൂ. അപ്പൊ പരിണാമം കുറച്ചും കൂടി വേഗതയിലായ രണ്ടു പേരാണ് ഒന്ന് സൂര്യസമാനമാരായ നക്ഷത്രങ്ങളും രണ്ടാമത് ബ്ലൂ ജയന്റ് സ്റ്റാറുകളും. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിൽ, ഈ രണ്ട് അവസ്ഥയിൽ പെടുന്ന നക്ഷത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള പരിണാമം. അപ്പൊ നമുക്ക് ആദ്യം ഈ സൂര്യസമാനന്മാരായ നക്ഷത്രങ്ങളെ നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ആ നക്ഷത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഹൈഡ്രജൻ അണുസംയോജനത്തിന് വിധേയമായി, അണുസംയോജനത്തിന് വിധേയമാകുക എന്ന് പറയുമ്പോൾ ഈ ഊർജം പുറത്തേക്ക് ഇങ്ങനെ പ്രവഹിക്കും, അതൊരു എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഊർജം പുറന്തള്ളുന്നു. അപ്പോൾ ഊർജം പുറന്തള്ളുന്ന ഒരു റിയാക്ഷൻ അകത്തുണ്ട്, പുറത്തുനിന്ന്, അതായത് ഈ ഗ്യാസ് ഡസ്റ്റ്, അതായത് ഹൈഡ്രജൻ പാളികളെല്ലാം ഗ്രാവിറ്റി എന്ത് ചെയ്യും, അകത്തേക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇക്വിലിബ്രിയം, ഒരു വടംവലി പോലെയാണ് അവിടെ നടക്കുന്നത്. ഒരു വശത്തേക്ക് റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ഷനിൽ നിന്നും വരുന്ന റേഡിയേഷൻ ഹീറ്റ്, മറുവശത്ത് അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രാവിറ്റിയും. അപ്പൊ ഇവ തമ്മിലുള്ള ഒരു എന്താണ്, ഒരു വടംവലി, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെയാണ് നമ്മൾ വളരെ രസകരമായിട്ട് ഫിസിക്സിന്റെ ഭാഷയിൽ, ഭൗതികശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരവസ്ഥ കുറേ കാലം ഇങ്ങനെ
തുടരും, കാരണം ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ആ ഹൈഡ്രജൻ ഭൂരിഭാഗം ഹൈഡ്രജനും എന്ത് ചെയ്യും, അണുസംയോജനം നടന്ന് 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 എനർജി വിടും, അതിനനുസരിച്ച് ഗ്രാവിറ്റി തിരികെ ചെയ്യും. അപ്പൊ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നക്ഷത്രം ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ ആയി മാറും. മെയിൻ സീക്വൻസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടിയും ആധികാരികമായിട്ട് ഭൗതികശാസ്ത്രത്തിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു സ്റ്റേബിൾ സ്റ്റാർ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് കുറച്ച് കാലത്തേക്ക്. അപ്പൊ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി, ഇതിന്റെ സ്ഥിരത എത്ര കാലം നീണ്ടു നിൽക്കും, എത്രമാത്രം ഹൈഡ്രജൻ അതിലടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം അണുസംയോജനം നടക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിന്റെ ഈ നക്ഷത്രത്തിന്റെ സ്റ്റെബിലിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തിന്റെ അകത്ത്, അതായത് കോർ എന്ന് പറയും, കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള പാർട്ട്, അപ്പൊ ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള ആ പാർട്ടിലെ ഹൈഡ്രജൻ അണുസംയോജനം നടന്നാൽ ആദ്യം ആരായി മാറും, ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറും. അങ്ങനെ ഈ ഹൈഡ്രജൻ എല്ലാം ഹീലിയമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അണുസംയോജനം നടത്തുവാനായിട്ടുള്ള ഹൈഡ്രജന്റെ അളവ് അല്ലെങ്കിൽ നിരക്ക് കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുറഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, അതായത് ഒരു വടംവലി, ഗ്രാവിറ്റിയും റേഡിയേഷൻ പ്രഷറും തമ്മിലുള്ള വടംവലിയിൽ ആര് വിജയിക്കും, ഗ്രാവിറ്റി വിജയിക്കും. കാരണം റേഡിയേഷൻ പ്രഷർ കുറഞ്ഞു, ഹൈഡ്രജൻ എല്ലാം ഹീലിയമായി, അപ്പോൾ റേഡിയേഷൻ പ്രഷർ കുറഞ്ഞു, അപ്പോൾ വീണ്ടും ഗ്രാവിറ്റി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഗ്രാവിറ്റി എന്ത് ചെയ്യും, വീണ്ടും ഈ ഹൈഡ്രജൻ മാറി ഹീലിയം കോറിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും ഹീലിയം കോറിലേക്ക് ഗ്രാവിറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കും, ഹീലിയം കോറിന്റെ താപനില കൂടും, അവിടെ വീണ്ടും അണുസംയോജനം നടക്കും. അപ്പൊ വീണ്ടും അണുസംയോജനം നടക്കുക എന്ന് പറയുമ്പോൾ ബാക്കി വന്ന ഹൈഡ്രജൻ അണുസംയോജനം നടത്തുന്നുണ്ട്. ഇപ്പോൾ പുതുതായി രൂപീകൃതമായ ഹീലിയം അണുസംയോജനം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലെ റേഡിയേഷൻ പ്രഷറിന്റെ ഭാഗം കൂടുതലാണ്. കാരണം ഹൈഡ്രജൻ അണുസംയോജനം നടത്തുന്നു, അതിൽ നിന്നും റേഡിയേഷൻ ഉറപ്പെടുക്കുന്നുണ്ട്. ഹീലിയം അണുസംയോജനം നടത്തുന്നുണ്ട്, അതിൽ നിന്നും റേഡിയേഷൻ വിടുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കുള്ള റേഡിയേഷൻ പ്രഷർ കൂടുകയും അകത്തേക്കുള്ള ഗ്രാവിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ റേഡിയേഷൻ പ്രഷറിന് കൂടുതൽ മുൻതൂക്കം കിട്ടുന്നു, ഗ്രാവിറ്റിക്ക് താരതമ്യേന കുറച്ച് മുൻതൂക്കം കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ നക്ഷത്രം പതുക്കനെ പതുക്കനെ അതിൻ്റെ പുറംപാളികൾ, പുറംപാളികൾ എന്ന് പറയുമ്പോൾ ഹീലിയം കോറല്ല, ഹീലിയം കോറുണ്ട്, അതിന് ചുറ്റിപ്പറ്റി ഹൈഡ്രജൻ ഉണ്ട്, പുറത്തുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും, പതുക്കനെ പതുക്കനെ വികസിക്കാൻ തുടങ്ങും. കാരണം റേഡിയേഷൻ പ്രഷറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ റേഡിയേഷൻ പ്രഷർ മുന്നിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ നക്ഷത്രം, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ സൂര്യസമാനന്മാരായ മെയിൻ സീക്വൻസ് സ്റ്റാർ പതുക്കനെ അതിന്റെ പുറംപാളികൾ വികസിച്ച് 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 വരുമ്പോൾ അതൊരു റെഡ് ജയന്റ് എന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പം റെഡ് ജയന്റ് എന്ന അവസ്ഥ, അപ്പം നമ്മൾ നേരത്തെ പറയുകയുണ്ടായിരുന്നു മെയിൻ സീക്വൻസ് സ്റ്റാർ അല്ലെങ്കിൽ സൂര്യസമാനന്മാരായ നക്ഷത്രം, അവിടെ അതിന്റെ നിറം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പം നമ്മൾ റെഡ് എന്ന പദം, ചുവന്ന ഭീമൻ എന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പം ചുവന്ന ഭീമൻ എങ്ങനെ, എന്തുകൊണ്ട് ചുവപ്പായി, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നിരീക്ഷണം നടത്തുമ്പോൾ ഈ പുറംപാളികൾ ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരികയാണ്. പുറംപാളികൾ ഇങ്ങനെ വികസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടും, സർഫസ് ഏരിയ കൂടുകയും പക്ഷെ അതിൻ്റെ കോറിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഊർജത്തിൻ്റെ അളവ് സർഫസ് ഏരിയയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അതായത് എനർജി പെർ യൂണിറ്റ് ഏരിയ, അത് കുറയുകയും ചെയ്യുന്നു. അപ്പം സർഫസ് ഏരിയ കൂടും, പക്ഷെ ഒരു ഏരിയയിലേക്ക് വേണ്ട എനർജീന്റെ അളവ് കുറയുമ്പോൾ, എനർജീന്റെ അളവ് കുറയുമ്പോൾ ഒബ്വിയസ്ലി താരതമ്യേനെ
നമുക്ക് താപനില കുറവായിട്ട് തോന്നും. അപ്പൊ താപനില കുറയുമ്പോൾ നീല നിറത്തിൽ നിന്ന് പതുക്കനെ 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 ചുവന്ന നിറത്തിലേക്ക് എത്തും. അങ്ങനെയാണ് ഈ ഭീമമായ ഈ നക്ഷത്രം, അതായത് വികസിച്ച് വികസിച്ച് വരുന്ന ഈ നക്ഷത്രത്തിന്റെ നിറം ചുവപ്പായത്. അപ്പൊ അത് ചുവന്ന ഭീമൻ എന്ന അവസ്ഥയിലേക്ക് എത്തും. അതാണ് റെഡ് ജയന്റ്. ഈ റെഡ് ജയന്റ് എന്ന അവസ്ഥ വീണ്ടും തുടരും. കാരണം ഈ അണുസംയോജനം എന്ന് പറഞ്ഞ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പൊ ഹീലിയത്തിൽ നിന്നും അടുത്ത ശ്രേണിയിലുള്ള ആൾക്കാർ വരും. നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ, ഹീലിയം, ഹീലിയം കഴിഞ്ഞ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ. അപ്പം കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അങ്ങനെ അങ്ങനെ ഈ എലമെന്റ്സ് ഫോം ചെയ്യുമ്പോൾ ഹീലിയത്തിൽ നിന്ന് പതുക്കനെ പതുക്കനെ കാർബണിലേക്ക് എത്തും. അപ്പൊ ഹീലിയത്തിൽ നിന്ന് കാർബണിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി വീണ്ടും ഈ കോറിലേക്കുള്ള ഗ്രാവിറ്റിയുടെ മർദ്ദം കൂടുകയും, അപ്പൊ കോറിലേക്കുള്ള ഗ്രാവിറ്റിയുടെ മർദ്ദം കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഹീലിയത്തിന്റെ അടുത്ത സ്റ്റേജ്. അപ്പൊ ഹീലിയം ലിഥിയത്തിലേക്ക് പോവും, ലിഥിയം ബെറീലിയത്തിലേക്ക് പോവും, ബെറീലിയത്തിൽ നിന്ന് കാർബണിലേക്ക്, കാർബണിന്ന് ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെ അങ്ങനെ. അപ്പൊ അടുത്ത സ്റ്റേജ് എത്തുമ്പോഴത്തേനും ഈ കോറിലേക്കുള്ള മർദ്ദം കൂടുകയും പുറംപാളികളും കോറും തമ്മിലുള്ള ദൂരം ക്രമാതീതമായി കൂടും. അപ്പൊ പുറംപാളികൾ എന്ന് പറയുമ്പോൾ അത് ലാസ്റ്റ് ദൂരം കൂടി ദൂരം കൂടി എന്ത് ചെയ്യും, അതിന്റെ പുറംപാളികളുടെ സാന്ദ്രത വളരെ കുറഞ്ഞു പോകും. അപ്പൊ സാന്ദ്രത വളരെ കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇൻഡസ്റ്റെല്ലാർ മീഡിയം അല്ലെങ്കിൽ നെബുല അല്ലെങ്കിൽ ഒരു ക്ലൗഡ്, ഒരു മേഘ പടലം. അപ്പം ആ ഒരു നക്ഷത്രത്തിന്റെ ആ ഒരു കോറിന് ചുറ്റും ഒരു മേഘ പടലം എന്ന് പറഞ്ഞ ഒരു രൂപത്തില് നിൽക്കും. അപ്പൊ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്, പ്ലാനറ്ററി നെബുല. പ്ലാനറ്ററി നെബുല. അപ്പൊ പ്ലാനറ്ററി നെബുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചുവന്ന ഭീമൻ എന്ന അവസ്ഥയിൽ വരുമ്പോൾ പുറംപാളി ഇങ്ങനെ വികസിച്ച് വരും. ആ വികസിച്ച പുറംപാളികൾ പിന്നെയും വികസനത്തിന് വിധേയമാകുമ്പോൾ അതിന് സാന്ദ്രത കുറഞ്ഞ് ആ പാളികളെല്ലാം കൂടിയും ഒരു മേഘ സമാനമായി എന്ത് ചെയ്യും, ഈ കോറായിട്ടുള്ള നക്ഷത്രത്തിന് ചുറ്റും നിൽക്കും. അപ്പോൾ അതാണ് പ്ലാനറ്ററി നെബുല എന്ന അവസ്ഥ. ഇനി പ്ലാനറ്ററി നെബുല ഈ സൂര്യസമാനന്മാരായ നക്ഷത്രങ്ങളുടെ അവസാന വാക്ക് അല്ല. അപ്പോൾ പ്ലാനറ്ററി നെബുലയും വീണ്ടും പരിണാമത്തിന് വിധേയമാകുന്നുണ്ട്. ഇപ്പൊ പ്ലാനറ്ററി നെബുലയുടെ അകത്തുള്ള കോർ കാർബണിന്റെ ആ പ്രഷർ, അപ്പൊ കാർബൺ എന്ന് പറഞ്ഞ അവസ്ഥ അണുസംയോജനം നടന്ന് നടന്ന് ഹീലിയം കാർബണിലേക്ക് എത്തി, ഹീലിയത്തിൽ നിന്ന് കാർബണിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ സയന്റിഫിക് ടേംസിൽ വിളിക്കുന്നതാണ് ട്രിപ്പിൾ ആൽഫ പ്രോസസ്. അപ്പം ഹീലിയത്തിൽ നിന്ന് കാർബണിലേക്ക് എത്തുകയും ഈ കാർബൺ അവസ്ഥയിൽ നിന്ന് ഫർദറായിട്ട്, അതായത് തുടർന്ന് ഒരു പുതിയ ഒരു മേഖലയിലേക്ക് പോകാൻ പറ്റാതെ അതെന്ത് ചെയ്യും, ഒരു ചെറിയ ഒരു കുള്ളൻ ഗ്രഹം, അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹമല്ല കുള്ളൻ നക്ഷത്രം, അത് ഡ്വാർഫ്. ആ ഡ്വാർഫിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് ഡ്വാർഫ്. ഈ വൈറ്റ് ഡ്വാർഫാണ് സൂര്യസമാനന്മാരായ നക്ഷത്രങ്ങളുടെ അവസാന വാക്ക്. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ ഈ വൈറ്റ് ഡ്വാർഫിന്റെ ഊർജമെല്ലാം കഴിഞ്ഞ് കാർബണായി ഒരു കാർബൺ സ്റ്റാർ എന്ന അവസ്ഥയിലേക്ക് പോകും. ഒരു കാർബൺ സ്റ്റാർ വൈറ്റ് ഡ്വാർഫിൽ നിന്ന് കാലക്രമേണ കാർബൺ സ്റ്റാർ ആയി അതെന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പോൾ അതാണ് സോളാർ മാസ് 1, 2 അല്ലെങ്കിൽ നമുക്ക് കൂടിപ്പോയാൽ ഒരു 5 സോളാർ മാസ്, അത്രയും മാസ് അല്ലെങ്കിൽ അത്രയും ഭാരമുള്ള ഒരു നക്ഷത്രത്തിന്റെ പരിണാമ പാത. ആദ്യം ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ ആവും, തുടർന്ന് ചില പ്രക്രിയകൾ കാരണം, ചില അവസ്ഥകൾ കാരണം അതൊരു റെഡ് ജയന്റ് ആകും. റെഡ് ജയന്റിൽ നിന്നും ചില അവസ്ഥകൾ കാരണം, ചില പ്രക്രിയകൾ കാരണം അതൊരു പ്ലാനറ്ററി നെബുലയാകും. പ്ലാനറ്ററി നെബുലയിൽ നിന്നും അത് പതുക്കനെ എന്ത് ചെയ്യും, വളരെ ശാന്തമായ ശാന്തമായ സ്ലോയി വൈറ്റ് ഡ്വാർഫ് എന്ന അവസ്ഥയിലെത്തും. വൈറ്റ് ഡ്വാർഫിൽ നിന്ന് പതുക്കനെ കാർബൺ സ്റ്റാർ
അത് പതുക്കനെ എന്ത് ചെയ്യും, അവസാനം ആ നക്ഷത്രത്തിന്റെ അവസാനം എന്ന അവസ്ഥയിലേക്ക് എത്തും. സോ അതാണ് ഡെത്ത് ഓഫ് ദ സ്റ്റാർ, ഏത് സൂര്യസമാനന്മാരായ നക്ഷത്രങ്ങൾ. ഇനി ഈ സൂര്യസമാന്മാരായ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ ഈ പ്ലാനറ്ററി നെബുല, റെഡ് ജയന്റ്, അതൊക്കെ നമുക്ക് കാണാനുള്ള സാഹചര്യങ്ങൾ താരതമ്യേന കുറവാണ്. പ്രത്യേകിച്ച് വൈറ്റ് ഡ്വാർഫൊന്നും അങ്ങനെ കണ്ടു കിട്ടാൻ, ചില ഒബ്സർവേഷനൽ അല്ലാതെ നമ്മൾ ടെലിസ്കോപ്പിലൂടെയൊക്കെ നോക്കി കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇനി നമുക്ക് ഹൈ മാസ് സ്റ്റാർ, അതായത് അതിന്റെ ഭാരം 50 സോളാർ മാസോ അതിന് കൂടുതലോ ആയി വരുന്ന ഹൈ മാസ് സ്റ്റാർ നോക്കാം. ഹൈ മാസ് സ്റ്റാർ തുടക്കത്തിൽ തന്നെ എന്താണ്, ഹൈഡ്രജന്റെ അണുസംയോജനം നടക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായി ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റാർ ആണ്, ഭയങ്കര ഹോട്ടാണ്, അതായത് താപനില വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു നീല നിറത്തിലുള്ള നക്ഷത്രം, അതാണ് ബ്ലൂ ജയന്റ് എന്ന അവസ്ഥ. ബ്ലൂ ജയന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ മാസ് ഈ ഇൻഡസ്ട്രിയലാർ ഡസ്റ്റ് എല്ലാ മാസവും കൊടുക്കുകയാണെങ്കിൽ 50 സോളാർ മാസിനേക്കാൾ കൂടുതലോ അതിന് കൂടുതലൊക്കെ വരുന്നതാണ് ബ്ലൂ ജയന്റ് എന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ബ്ലൂ ജയന്റ് എന്ന അവസ്ഥ എന്ന് പറഞ്ഞാല് ഗ്രാവിറ്റിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഒരു വശത്ത് കൂടെ ഗ്രാവിറ്റിയും വലിക്കും, മറുവശത്ത് അതിനെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് റേഡിയേഷൻ പ്രഷറും പ്രവർത്തിക്കും. അപ്പൊ ഈ ഗ്രാവിറ്റിയും റേഡിയേഷൻ പ്രഷറും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ ആ വടംവലിയിലും നേരത്തെ പറഞ്ഞ പോലെ റെഡ് ജയന്റ് ആവാനുള്ള അതേ അവസ്ഥ തന്നെ, ആ കോറിനകത്തുള്ള ഹൈഡ്രജൻ എല്ലാം അണുസംയോജനം നടത്തി ഹീലിയം ആകും. ഹീലിയം ആയി കഴിഞ്ഞാൽ പിന്നെ ഹീലിയം കോറിലേക്ക് വീണ്ടും ഗ്രാവിറ്റിയുടെ അതിപ്രസരം ഉണ്ടാകുന്നു. ആ ഗ്രാവിറ്റിയുടെ അതിപ്രസരം കാരണം ഹീലിയം കോർ വീണ്ടും ചൂടാകുന്നു, അത് അണുസംയോജനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ബ്ലൂ ജയന്റിന്റെ പുറംപാളികൾ പതുക്കനെ പതുക്കനെ വികസിച്ച് അതൊരു റെഡ് സൂപ്പർ ജയന്റ്, റെഡ് സൂപ്പർ ജയന്റ് എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമ്മളപ്പോൾ വിചാരിക്കും, ഓ റെഡ് സൂപ്പർ ജയന്റ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭീമാകാരമായ ഒരു പ്ലാനറ്ററി നെബുലയാണോ ഉണ്ടാകുക എന്ന്. അല്ല, കാരണം ഈ നക്ഷത്ര പരിണാമത്തിലെ പരിണാമത്തിന്റെ ഓരോ സ്റ്റേജും ഓരോ തലങ്ങളും മാസ് എന്ന് പറഞ്ഞ, അതായത് പിണ്ഡത്തിന്റെ അളവ് എത്രയാണോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് തുടർന്ന് എന്താവണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഹീലിയമായി, ഹീലിയം അടുത്ത ഹൗസായി, അങ്ങനെ ഹീലിയം എല്ലാം കൂടിയും കാർബൺ ആകും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടായിരുന്നു ഹീലിയം കാർബൺ ആകുന്ന അവസ്ഥ, ട്രിപ്പിൾ ആൽഫ പ്രോസസ്. അപ്പോൾ ഹീലിയം കാർബൺ ആയി മാറി അണുസംയോജനം എന്ന പ്രക്രിയയിലൂടെ. അപ്പോൾ ഈ ഹീലിയം കാർബൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഈ പ്രക്രിയ നിൽക്കുവോ? ഇല്ല, കാരണം ഇത് ഹൈ മാസ് സ്റ്റാർ, അതായത് ഇതിന്റെ പിണ്ഡത്തിന്റെ അളവ് വളരെ കൂടുതലായതിനാൽ ഗ്രാവിറ്റിയുടെ ഒരു അതിപ്രസരം എപ്പോഴും ഉണ്ടാവും. അപ്പം ഗ്രാവിറ്റി എന്ത് ചെയ്യും, കാർബൺ ആയ നക്ഷത്രത്തിനെ, അതായത് നക്ഷത്ര കോറിനെ വീണ്ടും ഗ്രാവിറ്റി അപ്ലൈ ചെയ്ത് അവ വീണ്ടും അണുസംയോജനം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അണുസംയോജനം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ അണുസംയോജനത്തിന്റെ നിരക്ക് അവസാനം അയൺ, അതായത് ഇരുമ്പ്, ഇരുമ്പ് എന്ന ആറ്റം അല്ലെങ്കിൽ ഇരുമ്പ് എന്ന ന്യൂക്ലിയസിലേക്ക് അയൺ ന്യൂക്ലിയസ് എത്തിക്കഴിഞ്ഞാൽ കഴിയും. അതായത് എക്സോതെർമിക് ആയിട്ടുള്ള ഊർജം പുറത്തേക്ക് വിടുന്ന അണുസംയോജനം ഹൈഡ്രജനിൽ നിന്നും ഇരുമ്പ് വരെ സാധ്യമാവുകയുള്ളൂ. അപ്പം അയൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ള അണുസംയോജനം നടക്കില്ല. തുടർന്നുള്ള അണുസംയോജനം നടക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറയണ്ടായിരുന്നു ഈ നക്ഷത്രത്തിന്റെ സ്റ്റെബിലിറ്റി, അതിന് കാരണമാകുന്ന ഒരു ഫാക്ടറാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു വശത്ത് കൂടെ റേഡിയേഷൻ പ്രഷറും മറുവശത്ത് കൂടെ ഗ്രാവിറ്റിയും. അപ്പോൾ ഈ അണുസംയോജന പ്രക്രിയ
ഇരുമ്പ് എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ അണുസംയോജന പ്രക്രിയ തുടർന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല, കാരണം അതിന് പുറത്തേക്ക് റേഡിയേഷൻ പ്രഷർ പുറന്തള്ളുവാനായി കഴിയാതെ വരും. കാരണം അയൺ എന്ന് പറഞ്ഞ മൂലകത്തിൽ നിന്നും തുടർന്ന് അണുസംയോജനം നടക്കണമെങ്കിൽ അത് എക്സോ തെർമിക് അല്ല എൻഡോ തെർമിക്, അതായത് ഊർജം ആഗിരണം ചെയ്യണം. അപ്പോൾ ഊർജം ആഗിരണം ചെയ്തുകൊണ്ട് തുടർന്ന് അണുസംയോജനം നടത്തുവാനായി ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ശ്രമം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റി വളരെയധികം, അതായത് ഈ പുറംപാളികളിലുള്ള മാസ് എല്ലാം കൂടി എന്ത് ചെയ്യും? കാരണം റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞ അവസ്ഥ നിന്നുപോയി പെട്ടെന്ന്. ഇതൊരു പെട്ടെന്ന് നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു നമ്മൾ ഭൗതികശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഒരു സ്പോണ്ടൈനിറ്റി, ഒരു സ്പോണ്ടൈനിയസ്. അപ്പം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഈ നക്ഷത്രം വളരെ പെട്ടെന്ന് ചുരുങ്ങി നിന്ന അവസ്ഥയിലേക്ക് വരും. കാരണം പുറത്തേക്ക് റേഡിയേഷൻ പ്രഷർ വരുന്നില്ല. അപ്പോൾ ആരാണ് മുന്നിൽ വിജയിച്ചു നിൽക്കുന്നത്? ഗ്രാവിറ്റി വിജയിക്കും. അപ്പൊ ഗ്രാവിറ്റി വിജയിക്കുക എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി എന്ത് ചെയ്യും? വളരെ വേഗതയിൽ കോറിലേക്ക് വരും. വളരെ വേഗതയിൽ കോറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇംപ്ലോഷൻ, ഇംപ്ലോഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷന്റെ ഓപ്പോസിറ്റ്. എക്സ്പ്ലോഷൻ പുറത്തേക്ക് പൊട്ടിത്തെറിയാണെങ്കിൽ ഇംപ്ലോഷൻ അകത്തേക്കുള്ള വളരെ വേഗതയിൽ, ആ വേഗതയിലുള്ള ഇംപ്ലോഷൻ കാരണം ഒരു ഷോക്ക് വേവ്, ഒരു ഷോക്ക് വേവും തുടർന്ന് എന്ത് ചെയ്യും? ഒരു സ്ഫോടനവും നടത്തും. അപ്പൊ ആ സ്ഫോടനം നടക്കുന്ന ആ ഒരു അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ നോവ എക്സ്പ്ലോഷൻ. സൂപ്പർ നോവ എക്സ്പ്ലോഷൻ ജ്യോതിശാസ്ത്രപരമായ മേഖലകൾ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ വളരെയധികം മൂല്യം നൽകുന്ന പല മൂലകങ്ങളും ഈ സ്റ്റെല്ലാർ എവല്യൂഷൻ പ്രോസസ്സിൽ ഉണ്ടായിരുന്നത് സൂപ്പർനോവ വഴിയാണ്. ഉദാഹരണത്തിന് ഗോൾഡ്, അയണിൻ്റെ അപ്പുറത്തുള്ള ഹെവി എലമെന്റ്സ്, യുറേനിയം, അങ്ങനത്തെ ആ ഹെവി എലമെന്റ്സിൻ്റെ ഒക്കെ ഫോർമേഷൻ വരുന്നത് ഇതേപോലുള്ള സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ നിന്നാണ്. അപ്പോൾ സൂപ്പർ നോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ജയന്റ് അവസ്ഥയിൽ നിന്ന് കാർബണിൽ നിന്ന് അയൺ എത്തുന്നു, അയണിൽ നിന്ന് തുടർന്ന് അണുസംയോജനം നടക്കാതെ വരുന്നു. നടക്കാതെ വരുമ്പോൾ ഗ്രാവിറ്റി വിജയിക്കുന്നു. ഗ്രാവിറ്റി വിജയിക്കുന്ന അറിയുമ്പോൾ ഒരു പെട്ടെന്നൊരു ചുരുക്കം, ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്ലോഷൻ വരും. ഇംപ്ലോഷൻ ഒരു ഷോക്ക് വേവ് ആകും, അതൊരു എക്സ്പ്ലോഷനിലേക്ക് അവസാനിക്കും. അങ്ങനെ ആ ഒരു പൊട്ടിത്തെറിയാണ്, ആ ഒരു വിസ്ഫോടനം, സ്ഫോടനം, ആ ഒരു സ്ഫോടനമാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ. അപ്പൊ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ റെമനൻസ് അതിന്റെ ബാക്കി വരുന്ന ആണ്. അത് നമ്മുടെ ആകാശത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ വരുന്ന ക്രാബ് നെബുല, ക്രാബ് നെബുല എന്ന് പറഞ്ഞ നെബുല ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റെല്ലേറിയം, ഞാൻ ഈ സ്ലൈഡ് മാറ്റിയിട്ട് ഞാൻ സ്റ്റെല്ലേറിയം ലൈവിലേക്ക് പോകും. അപ്പൊ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ ക്രാബ് നെബുല എന്ന് പറഞ്ഞ ഒരവസ്ഥ. ക്രാബ് നെബുലയിൽ ഈ സൂപ്പർനോവ റെമനന്റ്, സൂപ്പർനോവ എക്സ്പ്ലോഷനെ നമുക്ക് കാണാം. ക്രാബ് നെബുല അത്യാവശ്യം നല്ല അപ്പർച്ചർ ഉള്ള ഒരു ടെലിസ്കോപ്പ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രഫി ചെയ്യുന്ന ആൾക്കാർക്കും ഈ ക്രാബ് നെബുലയുടെ ഫോട്ടോസ് ഒക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ക്രാബ് നെബുല എന്ന് പറഞ്ഞാൽ ആ സ്ഫോടനം നടന്ന് ഒരു റിങ് പോലെ അതിന്റെ ഡസ്റ്റും പാർട്ടിക്കിൾസും ഒക്കെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒക്കെ നല്ല രസത്തില്. അപ്പോൾ നമ്മള് സമൂഹ മാധ്യമങ്ങളിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ക്രാബ് നെബുലയുടെ ഫോട്ടോസ് കിട്ടും. ക്രാബ് നെബുല ഫോട്ടോസ് പറഞ്ഞാൽ ഒരു എക്സ്പ്ലോഷന്റെ, നല്ല വൃത്തിയായിട്ടുള്ള ഒരു എക്സ്പ്ലോഷന്റെ ഒരു ഫോട്ടോ ആണ് വരുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ ക്രാബ് നെബുല എത്തി, ക്രാബ് നെബുലയിലെ സൂപ്പർനോവ എക്സ്പ്ലോഷനോട് കൂടി ഹൈ മാസ് സ്റ്റാർ, അതായത് സൂര്യനേക്കാൾ 50ഓ 60ഓ 100ഓ മടങ്ങ് ഭാരമേറിയ നക്ഷത്രങ്ങളുടെ അവസാനമായി എന്ന്. പക്ഷേ ഇതല്ല അവസാനം. ഇവിടുന്ന് ഇനിയും പരിണാമത്തിന് വിധേയമാകും. അപ്പൊ ഇവിടുന്ന് ഇനിയും പരിണാമത്തിന് വിധേയമാവണമെങ്കിൽ അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊരു കണ്ടീഷനാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന ചന്ദ്രശേഖർ ലിമിറ്റ്
എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ. ചന്ദ്രശേഖർ ലിമിറ്റ് പറഞ്ഞാൽ ഒരു വൈറ്റ് ഡ്വാർഫിന്റെ ഭാരം 1.5 സോളാർ മാസ്, അത് ഏകദേശം പറഞ്ഞാണ് 1.44 സോളാർ മാസ് ആണ് പറഞ്ഞത്. 1.5 സോളാർ മാസിന് മുകളിലാണെങ്കിലാണ് വൈറ്റ് ഡ്വാർഫിൽ നിന്ന് മുൻപോട്ടുള്ള എവല്യൂഷൻ സാധ്യമാവുന്നത്. അപ്പം വൈറ്റ് ഡ്വാർഫിൽ നിന്ന് മുന്നോട്ടുള്ള എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു 10 സോളാർ മാസ് മുതൽ 30 സോളാർ മാസിനിടയിലാണ് ഈ സൂപ്പർനോവ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ചെറിയ ഒരു ഭാഗം, ചെറിയൊരു കോർ ആയിട്ടുള്ള ഭാഗത്ത് ഭാരം എന്ന് പറയുന്നത് 10 സോളാർ മാസം മുതൽ 30 സോളാർ മാസ് വരെയാണെങ്കിൽ ആ ചെറിയ ഗോളം, ആ ചെറിയ ഒരു അവസ്ഥ, ആ ചെറിയ ഒരു ഗോളം വീണ്ടും പരിണമിച്ച് ന്യൂട്രോൺ സ്റ്റാർ എന്ന പദവിയിലെത്തും. പദവിയല്ല, ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തും. അപ്പൊ എങ്ങനെയാണ് ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ആറ്റം, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഉണ്ടാകും, പ്രോട്ടോൺസ് ഉണ്ടാകും, ന്യൂട്രോൺസ് ഉണ്ടാകും. പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഭാഗം കൈകാര്യം ചെയ്തത്. ന്യൂക്ലിയസ് ഇതിന് ചുറ്റുമായി നിശ്ചിത ദൂരം വിട്ടിട്ട്, അതായത് പൈക്കോമീറ്റർ റേഞ്ചിൽ നിന്ന് കറങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രോൺസ്. ഫെംറ്റോമീറ്റർ സ്കെയിലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ന്യൂക്ലിയോൺസ്. അവയെല്ലാത്തിനും കൂടി ഒരുമിച്ച് പൊതുവായ വാക്യത്തിൽ പറയുന്നതാണ് ന്യൂക്ലിയസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അയൺ, അങ്ങനെ പല പല മൂലകങ്ങളുണ്ടാവും. ഈ ഒരു അവസ്ഥയിൽ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ഗ്രാവിറ്റിയുടെ വളരെ ഭീകരമായ ഒരു എഫക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഗ്രാവിറ്റിയുടെ ഭീകരമായ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ കോറിലേക്ക് ഹൈ ഇന്റൻസ് ആയിട്ട് ഗ്രാവിറ്റി വർക്ക് ചെയ്യും. കാരണം ഇനി ഫർദർ ആയിട്ട് അതിലൊരു എന്താ പറയാ, ഒരു അണുസംയോജനത്തിന് സാധ്യതകളൊന്നും ഇല്ല. അത് ഇംപ്ലോഡ് ചെയ്തു, ഷോക്ക് വേവ് വന്നു, എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ബാക്കി വരുന്ന കുറച്ച് ഭാഗങ്ങൾ അതെല്ലാത്തിനും വീണ്ടും ഗ്രാവിറ്റി എന്ത് ചെയ്യും, വളരെ ഹൈ ഗ്രാവിറ്റിയിൽ അത് വീണ്ടും സപ്രസ് ചെയ്യും. അപ്പോൾ വളരെ ഹൈ ഗ്രാവിറ്റിയിൽ സപ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു ഒരു ആറ്റത്തിൻ്റെ 3 ഭാഗങ്ങൾ, 3 കോൺസ്റ്റിറ്റ്യുവൻസ്, 3 ഘടകങ്ങൾ, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇവയെല്ലാം ഗ്രാവിറ്റിയുടെ ഹൈ എഫക്റ്റ് കാരണം ഈ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ മിക്സ് ചെയ്ത് ന്യൂട്രോൺ ഫോം ചെയ്യും. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ ആ 30 സോളാർ മാസം മുതൽ 10 സോളാർ മാസം വരെയുള്ള ആ ഒരു അവസ്ഥയിൽ എല്ലാ ന്യൂക്ലിയോൺസും, ഇലക്ട്രോൺ ആവട്ടെ പ്രോട്ടോൺ ആവട്ടെ, എല്ലാം ഫ്യൂസ് ചെയ്തിട്ട് ന്യൂട്രോൺ എന്ന രൂപത്തിലേക്ക് വരും. ന്യൂട്രോൺ എന്ന രൂപത്തിൽ മാറുക മാത്രമല്ല, അത് ഹൈ ഡെൻസ് ആയിരിക്കും, അതായത് അതിൻ്റെ സാന്ദ്രത വളരെ ഭീകരമായിരിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വലിയ ഒരു ഫുട്ബോൾ മൈതാനം, ഈ വലിയൊരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ സകല ഭാരവും കൂടി നമ്മളൊരു ടീസ്പൂണിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം സാന്ദ്രത ഏറുന്നു അത്രമാത്രം. അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലേക്ക് ആ വലിയ ഫുട്ബോൾ മൈതാനത്തിൻ്റെ സകലമാന ഭാരവും ഒതുക്കി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത്രമാത്രം സാന്ദ്രതയേറിയതായിരിക്കും ന്യൂട്രോൺ സ്റ്റാർ. ഇപ്പോൾ ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അതിഭീമമായ ഒരു ന്യൂക്ലിയസ് ആണ്. ഏതൊരു ആറ്റം എടുക്കുകയാണെങ്കിലും ആറ്റത്തിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലെങ്കിൽ വെറും ന്യൂട്രോൺ ആണെങ്കിലും അതിനെ നമ്മൾ പൊതുവായിട്ട് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിഭീമമായ ഒരു ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂട്രോൺ സ്റ്റാറിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഫോർമേഷൻ കാരണം ആംഗുലാർ മൊമെന്റം, അതായത് അതിൻ്റെ സ്പിന്നിങ് എഫക്റ്റ് ഒക്കെ വരും. അപ്പോൾ സ്പിന്നിങ് എഫക്റ്റ് കാരണം അതിനൊരു കാന്തിക വലയം ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യും, നിശ്ചിത സമയങ്ങളിൽ പൾസസ് എമിറ്റ് ചെയ്യും, സിഗ്നലുകൾ. അപ്പോൾ ഈ ന്യൂട്രോൺ സ്റ്റാറിനെ നമുക്ക് എന്ത് ചെയ്യാം, പൾസർ അവസ്ഥയിലേക്ക് പോകും. ഈ പൾസർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ബീക്കണുകളാണ്. ഇപ്പം നമ്മുടെ
ഭൂമിയിലൊക്കെ തീരം മനസ്സിലാക്കാൻ വേണ്ടി വെക്കുന്ന ലൈറ്റ് ഹൗസ് അതേപോലെയാണ് ഈ ന്യൂട്രോൺ സ്റ്റാർ. അപ്പൊ ഈ ന്യൂട്രോൺ സ്റ്റാർ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുപറ്റി എവിടെയെങ്കിലും ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ. അപ്പം ഈ ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് പൾസർ പോലെ പൾസസ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഹൈ സ്പീഡില് വളരെ അധികം ഹൈ വെലോസിറ്റിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പൾസസ് ഇങ്ങനെ എമിറ്റ് ചെയ്യും. അപ്പൊ ഈ പൾസസ് എമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഈ ബീക്കണിൽ നിന്ന് പൾസസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ചുറ്റുപറ്റി എവിടെയെങ്കിലും ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടാവാം. അപ്പം ഈ ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ഈ പൾസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹൗസിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണിക്കുന്നത്. അപ്പം ആ പൾസറിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുപറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രക്രിയ നമുക്ക് ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ആസ്ട്രോഫിസിക്സിൽ പൾസറിന് വളരെ പ്രാധാന്യം നൽകുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ 10 മുതൽ 30 സോളാർ മാസ്. അപ്പൊ 30 സോളാർ മാസിനേക്കാൾ കൂടുതലാണെങ്കിലോ, 30 സോളാർ മാസിനേക്കാൾ കൂടുതൽ ആണ് ആ കോറിന് ഭാരം വരുന്നതെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഗ്രാവിറ്റിയുടെ എഫക്റ്റ്. അപ്പൊ ഗ്രാവിറ്റി ഭയങ്കര ഹൈ ഡെൻസ് ആയിട്ട് എഫക്ട് ചെയ്യുമ്പോൾ മാസ് വളരെ കൂടുതലാണ്. അപ്പൊ ഹൈ ഇമെൻസ് ഗ്രാവിറ്റി ആകുമ്പോൾ അതൊരു ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിലെ, യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ സ്പേസ് ടൈം, അവിടെ ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു ദ്വാരം അല്ലെങ്കിൽ ഹൈലി ഇൻറ്റൻസ് ഗ്രാവിറ്റി ഉള്ള ഒരു പോയിന്റ്, ഒരു സിംഗുലാർ പോയിന്റ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ ആ ചുറ്റുപറ്റുള്ള മാസ് പിണ്ഡത്തെ എല്ലാം ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു ചെറിയ ഒരു ഏരിയ, ചെറിയൊരു സ്ഥലം. അപ്പൊ ആ ഒരു പ്രത്യേകത പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ആണാൽ അതിന്റെ ഗ്രാവിറ്റി എത്രമാത്രം എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ വഴി പോകുന്ന, അതായത് ആ ബ്ലാക്ക് ഹോളിന്റെ പരിധിയിലൂടെ ഒരു പ്രകാശം, ഒരു ഫോട്ടോൺ പോകുകയാണെങ്കിൽ പോലും ആ ഫോട്ടോൺ എന്ത് ചെയ്യും, ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ആ ഫോട്ടോണിനെയും അത് ആഗിരണം ചെയ്യും. അങ്ങനെ 30 സോളാർ മാസിന് മുകളിൽ സോളാർ മാസ് വരുന്നവരെല്ലാം എന്തായി മാറും, ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറും. അപ്പം ബ്ലാക്ക് ഹോളിന്റെ ഏറ്റവും നല്ല, ഇപ്പം എത്രയോ കാലങ്ങളായിട്ട് റിസർച്ച് നടക്കുന്ന ടോപ്പിക്കാണ് SMBH, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. നമ്മുടെ ക്ഷീരപഥത്തില് മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററില് സഗിറ്റാറസ് എ സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ അടുത്തായിട്ട് ഒരു വലിയൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ് കുറച്ച് വർഷങ്ങൾ മുമ്പേ എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ആ ഒരു പ്ലാസ്മ റിങ് എക്രീഷൻ ഡിസ്ക് അതൊക്കെ ഏകദേശം ഒരു ചില നമ്മുടെ തിയറിനോട് കൂടുതൽ സാമ്യമായ രീതിയിലാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഘടന എന്ന് ആ ഫോട്ടോഗ്രാഫ് കുറച്ചും കൂടെ ആശയങ്ങൾ. അപ്പം 50 സോളാർ മാസം അല്ലെങ്കിൽ 30 സോളാർ മാസത്തിന് മുകളിൽ ഭാരം വരുന്ന ആ കോർ എന്ത് ചെയ്യും, ഗ്രാവിറ്റിയുടെ മർദ്ദം കാരണം അതുതന്നെ അതെന്ത് ചെയ്യും, ബ്ലാക്ക് ഹോൾ എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം ബ്ലാക്ക് ഹോൾ എന്ന അവസ്ഥയ്ക്ക് ഫർദർ, അതായത് ബ്ലാക്ക് ഹോൾ കഴിഞ്ഞാൽ എന്ത് എന്ന ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തിയറട്ടിക്കൽ വശം പറയുകയാണെങ്കിൽ ഹോക്കിൻ റേഡിയേഷൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോഴും ഒരു തിയറട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിന്റെ ഫർദർ എന്താണെന്ന് ഇപ്പോഴും അറിയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സ്റ്റെല്ലാർ എവല്യൂഷൻ, അതായത് നക്ഷത്ര പരിണാമം എന്ന അതിവിശാലമായ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും ചെറിയ രൂപം, ഒരു നട്ട് ഷെൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സ്റ്റെല്ലാർ എവല്യൂഷൻ, നക്ഷത്ര പരിണാമത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 45 മിനിറ്റ് എന്ന് പറഞ്ഞ ചെറിയ സമയം മതിയാവില്ല. കാരണം അത് ഒരു എന്താ പറയാ, ഫെയിൻമാൻ, വളരെ പ്രശസ്തനായ ഭൗതികശാസ്ത്രജ്ഞൻ ഫെയിൻമാൻ പറഞ്ഞ പോലെ അത് ഒരു വലിയൊരു കടൽ പോലെയാണ്. അപ്പോൾ അത് കടൽ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് അതിന്റെ ഹൊറൈസൺ തിട്ടപ്പെടുത്തിയിട്ടില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും.
അതേപോലെ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നതും ഒരു വ്യക്തമായ ബൗണ്ടറി ഇല്ലാത്ത ഒരു അറിവിൻ്റെ സാഗരമാണ്. ഓക്കെ, അപ്പം ഈ ചിലതരത്തിൽ ഞാനിപ്പോൾ വെക്കുന്നത് ഇപ്പം നമ്മുടെ ആകാശത്ത് കാണുന്ന ഒറയോൺ കൺസ്റ്റലേഷൻ ആണ്. അപ്പം എന്തുകൊണ്ട് ഈ ഒരു ഇപ്പം റിസ്വാൻ പറഞ്ഞു സ്റ്റെല്ലാർ റെവല്യൂഷനെ കുറിച്ച് ക്ലാസ് എടുക്കുക, അപ്പോൾ ഈ ഒരു മാസം സ്റ്റെല്ലാർ റെവല്യൂഷനായിട്ട് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു മാസമാണ്. കാരണം നമ്മുടെ ആകാശത്ത് ഡിസംബർ നവംബർ പകുതി മുതൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി അവസാനം വരെ കാണപ്പെടുന്ന ഒറയോൺ കൺസ്റ്റലേഷൻ നമ്മുടെ സ്റ്റെല്ലാർ റെവല്യൂഷനെ കുറിച്ച് ഭൂരിഭാഗമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് തരുന്നതാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് സ്റ്റെല്ലാർ റെവല്യൂഷനിൽ ബീറ്റിൽ ജ്യൂസ്, ബെല്ലാട്രിക്സ്, സാഫി, റീഗൽ, പിന്നെ ഒറയോൺ നെബുല എന്നിവയാണ്. അപ്പം റീഗൽ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ജയന്റിന്റെ ഉദാഹരണമാണ്. റീഗൽ എന്ന് പറഞ്ഞ നക്ഷത്രം നമുക്ക് നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും. സ്റ്റെല്ലാർ റെവല്യൂഷനിലെ മാസ് കൂടിയ അത് അതിഭീമമായ ഒരു നക്ഷത്രം റീഗൽ. ഇനി ബീറ്റിൽ ജ്യൂസ്, അതായത് ബീറ്റിൽ ജ്യൂസിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തിരുവാതിര, തിരുവാതിര എന്ന നക്ഷത്രത്തിന് അതൊരു റെഡ് ജയന്റ് നക്ഷത്രമാണ്. ഇപ്പൊ റെഡ് ജയന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്ലാനറ്ററി നെബുലയാകാം, അല്ലെങ്കിൽ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. റെഡ് ബീറ്റിൽ ജ്യൂസ് ഒരു റെഡ് സൂപ്പർ ജയന്റ് ആണ് എന്നാണ് എൻ്റെ തോന്നൽ. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ബീറ്റിൽ ജ്യൂസ് ഒരു റെഡ് ജയന്റ് സ്റ്റാർ ആണ്. അപ്പോൾ നമ്മുടെ നക്ഷത്ര പരിണാമത്തിലെ രണ്ട് അവസ്ഥകൾ നമുക്ക് ലൈവായിട്ട് ആകാശത്ത് നോക്കി കാണാം. കൂടാതെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് സ്റ്റെല്ലാർ നഴ്സറി, അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒറയോൺ നെബുല. ഈ ഒറയോൺ നെബുലേൻ്റെ അകത്ത് ട്രപ്പീസിയം എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ഫോർമേഷൻ ഉണ്ട്. ട്രപ്പീസിയം ഇപ്പൊ നമ്മൾ ലാപ്പിലൊക്കെ സ്റ്റെല്ലേറിയം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒറയോൺ നെബുല കറക്റ്റ് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രപ്പീസിയം എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിന്റെ ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒറയോൺ നെബുല ഒരു എമിഷൻ നെബുലയാണ്. അപ്പോൾ ഈ എമിഷൻ നെബുലയുടെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രക്രിയയുടെ തുടക്കം. അപ്പോൾ ഒറയോൺ നെബുല കറക്റ്റ് നമുക്ക് ബൈനോക്കുലറിലോ അല്ലെങ്കിൽ വെറുതെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നന്നായി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെന്ററിൽ നല്ല പ്രകാശമേറിയ ഒരു ഭാഗം കാണാം. ഈ പ്രകാശമേറിയ ഭാഗത്താണ് ഒരു നക്ഷത്രത്തിൻ്റെ ഫോർമേഷൻ. പ്രോട്ടോസ്റ്റാറിൽ നിന്ന് മെയിൻ സീക്വൻസ് സ്റ്റാറിലേക്കുള്ള ഒരു ഫോർമേഷൻ അവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ ഈ ടോപ്പിക്കില്, അതായത് നക്ഷത്ര പരിണാമം എന്ന ടോപ്പിക്കിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈനോക്കുലറോ ടെലിസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ നക്ഷത്ര പരിണാമത്തിന്റെ ഒരു ചെറിയ രൂപം ഒന്ന് പെട്ടെന്ന് പറയാം. ആദ്യം നെബുലയുണ്ടായി. നെബുല എന്ന് പറഞ്ഞാൽ ഇൻ്റർസ്റ്റെല്ലാർ മീഡിയം, ഹൈഡ്രജൻ വാതകം. ഹൈഡ്രജൻ വാതകം അണുസംയോജനം പ്രക്രിയ മുഖേനെ ഹീലിയമായി. അപ്പൊ ഹൈഡ്രജൻ അണുസംയോജനം തുടങ്ങുന്ന സമയത്ത് അതെന്താണ് ഒരു പ്രോട്ടോസ്റ്റാർ എന്ന സ്റ്റാർ എന്ന പദവിയിലേക്ക്, മെയിൻ സീക്വൻസ് സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തും. അതിന്റെ മാസ് അനുസരിച്ച് അത് നക്ഷത്ര സമാനമായ സ്റ്റാറുകൾ, മെയിൻ സീക്വൻസ് സ്റ്റാർ ഭാരം കൂടുതലായ ആൾക്കാർ എന്തായി മാറും? ബ്ലൂ ജയന്റ് സ്റ്റാർ. ഇനി നക്ഷത്ര സമാനമായ നക്ഷത്ര സ്റ്റാറുകൾ വീണ്ടും അണുസംയോജന പ്രക്രിയ മുഖേന കാലക്രമേണ അതെന്തായി മാറും? റെഡ് ജയന്റ് ആയി മാറും. റെഡ് ജയന്റിൽ നിന്ന് പ്ലാനറ്ററി നെബുല എന്ന അവസ്ഥയിലേക്ക് മാറും. പ്ലാനറ്ററി നെബുല എന്ന അവസ്ഥയിൽ നിന്ന് വൈറ്റ് ഡ്വാർഫ് എന്ന അവസ്ഥയിലേക്ക് എത്തും. ഇനി മറുവശത്ത് അതിഭീമമായ മാസീവ് സ്റ്റാർസ്, അതിഭീമമായ നക്ഷത്രങ്ങൾ, അതിഭീമമായ നക്ഷത്രങ്ങൾ എന്തായി മാറും? ബ്ലൂ ജയന്റ് അവസ്ഥയിൽ നിന്ന് റെഡ് സൂപ്പർ ജയന്റും, തുടർന്ന് സൂപ്പർനോവ എക്സ്പ്ലോഷനും, തുടർന്ന് അതൊരു ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ ആയി പരിണമിക്കും. ഇതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ സ്റ്റെല്ലാർ റെവല്യൂഷൻ, അതായത് നക്ഷത്ര പരിണാമം എന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. അതായത് ഈ നക്ഷത്ര പരിണാമത്തിൻ്റെ
മുകൾ തട്ടിലും താഴെ തട്ടിലും ഭാരത്തിനനുസരിച്ച് വീണ്ടും സ്കെയിലുകളുണ്ട്. അപ്പൊ എല്ലാം കൂടിയും പറയുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് വിഷ്വലി, അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ ആകാശം നോക്കി കാണാൻ പറ്റുന്ന എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള എവല്യൂഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ നക്ഷത്ര പരിണാമം എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിന്റെ ഏകദേശ സംഗ്രഹം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു സർ. എന്റെ ഡൗട്ട് എന്ന് പറയുന്നത്, എനിക്കൊരു ടെലസ്കോപ്പ് ഉണ്ട്, സ്ക്രീനിൽ കാണാൻ പറ്റും സർ? ഓ, ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട്. ആ, കാണുന്നുണ്ട് സർ. ഇത് വെച്ചിട്ട് ഞാൻ ഓറിയൻ നെബുല നോക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, അതിന് എന്താണ് മാർഗമെന്ന് പറഞ്ഞുതരാമോ? ഓറിയൻ നെബുല നമുക്ക് എന്താണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം. ക്ലിയർ ആയിട്ടുള്ള ആകാശം എന്ന് പറഞ്ഞാല് മേഘങ്ങളുടെ സാന്നിധ്യം വളരെ കുറഞ്ഞ ആകാശമാണെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. അല്ലാതെ മേഘങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ടെലിസ്കോപ്പിലൂടെ കാണാനുള്ള സാധ്യത കുറവാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒറയൻ നെബുല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ ടെലിസ്കോപ്പ്, ഇപ്പം ചെറിയ ടെലിസ്കോപ്പ് അല്ല, അതായത് അതിന്റെ അപ്പർച്ചർ, അതിന്റെ പവർ കുറവാണ്. അപ്പം നമ്മൾ നേരത്തെ ഈ ഇമേജ് കാണുന്നത്, ഇപ്പൊ ഞാനിപ്പോ സ്റ്റെല്ലേറിയം സൂം ചെയ്ത് കാണിക്കുന്ന ആ തരത്തിലുള്ള ഒരു ഇമേജ് അല്ല കാണുക. നേരെ മറിച്ച് ഒരു നക്ഷത്രത്തിന്റെ പോലെ തന്നെ, പക്ഷെ ചെറിയ ഒരു മേഘപടലമുള്ള ഒരു നക്ഷത്രം, ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അപ്പോ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ സർ? ഇതില് ഫൈൻഡർസ്കോപ്പ് ഒന്നുമില്ല. ഫൈൻഡർസ്കോപ്പ് ഇല്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞാല്, നമ്മള് ഇത് വെക്കുന്നത്, ഇതിന്റെ അലൈൻമെന്റ്, ഇപ്പം ഈ ഒരു മാസം എന്ന് പറഞ്ഞാല് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടാണ് ഒറയോൺ നെബുല വരുന്നത്, ഒറയോൺ നെബുലയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പം ഒറയോൺ നെബുലയുടെ ലൊക്കേഷൻ നമ്മുടെ സൗത്ത് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഇക്വറ്റോറിയൽ പ്ലെയിനിന്റെ കുറച്ച് താഴ്ന്ന് വരുന്ന അവസ്ഥയിലാകുമ്പോൾ നമുക്ക് ഈ ടെലിസ്കോപ്പ് വെച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓവർ ഹെഡ് ആവുന്ന മാസം. ഇപ്പം പറയൂ പറയൂ സർ. ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഈ ഈ ഓറിയൻ കോൺസ്റ്റലേഷൻ മൊത്തത്തില് ഇമേജ് എടുത്തിട്ട് സ്റ്റാക്ക് ചെയ്ത് കഴിയുമ്പോ ഈ ബെല്ലാക്സ്, ആ ബെല്ലാക്സ് ലൂപ്പ്, ആ സംഭവം കാണാൻ പറ്റുമോ? ഓ, കാണാൻ പറ്റും. പക്ഷെ സ്റ്റാക്ക് ചെയ്യുമ്പോ മിനിമം ഒരു 50ഓ 60ഓ ഇമേജുകൾ വേണം. കാരണം നമ്മൾ എത്രമാത്രം എക്സ്പോഷർ കൊടുക്കുന്നു അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ഫോട്ടോയില് പിക്സലിന്റെ എമൗണ്ട് കൂടുകയുള്ളൂ, അത്ര മാത്രമേ ക്ലാരിറ്റി വരികയുള്ളൂ. അപ്പം സ്റ്റാക്ക് ചെയ്യുന്ന ഇമേജുകളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ബെല്ലാക്സ് ലൂപ്പ്, പിന്നെ ഒറയോൺ നെബുല, റണ്ണിംഗ് മാൻ നെബുല, ഫ്ലെയിം നെബുല, ഇതെല്ലാം അനുബന്ധപ്പെട്ട. അപ്പൊ ഒറയോൺ നെബുലന്റെ ലൊക്കേഷനിന്ന് തൊട്ടടുത്തടുത്ത് കാണുന്ന ഈ നെബുലകളൊക്കെ വളരെ ചെറുത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 200 ഫോട്ടോസ് 10 സെക്കൻഡ് എക്സ്പ്ലോഷർ വെച്ചിട്ടാണ്. 200 ഫോട്ടോസ് 10 സെക്കൻഡ് എന്നുള്ള ടൈം ഒന്ന് റിഡ്യൂസ് ചെയ്യാം. 10 സെക്കൻഡ് എന്നുള്ള ടൈം 5 സെക്കൻഡിലേക്ക് ആക്കുക. അപ്പൊ 5 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് സ്റ്റാർ ട്രെയിലിന്റെ ഡിസ്ട്രോഷൻ അതെല്ലാം കുറഞ്ഞു കിട്ടും. അപ്പം കൂടുതൽ ക്ലാരിറ്റി വരും. അത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിൽ റൂൾ ഓഫ് 500 എന്ന് പറഞ്ഞുണ്ട്, ഒരു റൂൾ ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് റൂൾ ഓഫ് 500. അതായത് റൂൾ ഓഫ് 500 എന്ന് പറഞ്ഞാല് നമ്മൾ ഓക്കെ മൊബൈൽ ഫോൺ ആണെങ്കിലും അതിന്റെ മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മുടെ എക്സ്പോഷർ ടൈം സെറ്റ് ചെയ്യാൻ പറ്റൂലേ? അതെ. അപ്പം റൂൾ ഓഫ് 500 സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ക്യാമറേന്റെ ഒരു ക്രോപ്പ് റേഷ്യോ വെച്ചിട്ട് എത്ര സെക്കൻഡ് വെച്ച് എക്സ്പോഷർ കൊടുത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇമേജ് എടുക്കാന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ കൂടുതലും പറയുന്നത് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒക്കെയാ പറയുന്നത്. അതിന് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുമ്പോഴാണ് ഈ എന്താ പറയാ, സ്റ്റാർ ട്രെയിൽ ഡിസ്ട്രോഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, മോന്റെ പേരെന്താണ്?
ദേവസാരംഗ്. ഓക്കെ, ദേവസാരംഗ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, സാറെ ഒരു സംശയം ചോദിക്കുകയാണ്. ഓക്കെ, ഹലോ സാർ, ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈ മോളിക്യൂൾസിനെ ഫോം ചെയ്യുന്നത് എങ്ങനെയാ സാർ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഈ മോളിക്കുലാർ ഡെൻസിറ്റി ആണ് എഴുതുന്നത്. മോളിക്കുലാർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ നെബുല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇൻ്റർസ്റ്റെല്ലാർ മീഡിയം അല്ലെങ്കിൽ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹൈഡ്രജൻ വാതകങ്ങൾ മറ്റ് ഡസ്റ്റുകളെല്ലാം സ്കാറ്റർ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഈ സ്കാറ്റർ ചെയ്തതിൽ കൂടുതൽ ഡെൻസായിട്ട് അത് ഈ പാർട്ടിക്കിൾസ് ഹലോ ആ കൂടുതൽ ഡെൻസായിട്ട് ഈ പാർട്ടിക്കിൾസ് നിൽക്കുന്നതാണ് നെബുല എന്ന് പറഞ്ഞ റീജിയൻ. അപ്പൊ നെബുല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എല്ലാം അടുത്തടുത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. ഹൈഡ്രജൻ ആകുമ്പോ ഹലോ പാർട്ടിക്കിൾസ് ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ് ഇൻട്രാക്ഷൻ കാണുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു ഡെൻസ് സ്റ്റേറ്റ് ഫോം. ഇപ്പൊ ഡെൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ ഒരു നിശ്ചിതമായ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസ് എണ്ണം കൂടുകയാണെങ്കിൽ ഓബ്വിയസ്ലി പുറത്തുനിന്നുള്ള ഒരു മർദ്ദം, അതാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന പേരിൽ നമ്മൾ പറയുന്നത്. സ്പേസ് ടൈമിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിലേക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യും. അപ്പൊ ആ പ്രഷർ കാരണമാണ് എന്ത് ഈ പാർട്ടിക്കിൾസ് എല്ലാം വീണ്ടും ഹൈ ഡെൻസിറ്റിയിലേക്ക് പോകുന്നത്. ഇല്ല, ഇത് ഇൻ്റർസ്റ്റെല്ലാർ മീഡിയത്തിലുള്ളത്. നമ്മളെ ഇവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല് ഭൂമിയുടെ സർഫസും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ. ഓക്കെ, താങ്ക് യു ദിലീപ്. രഞ്ജിത്. ഹലോ സർ, എന്റെ സംശയം എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ അതായത് കറക്റ്റ് ആണെന്ന് അറിഞ്ഞൂടാ, ചില ഇതിനകത്ത് ഇങ്ങനെ വൈറ്റ് ഹോൾസിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണ്? അത് അത് എന്താണ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാരണം ഈ മറ്റേ എന്താണ് അതിന്റെ പേര്, ഏതൊരു ലോ അത് ഇതാക്കാറുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ എന്നാലും അത് എക്സിസ്റ്റ് ചെയ്യാനുണ്ടെന്ന് ചില സയന്റിസ്റ്റുകളെ അവകാശപ്പെടാനുണ്ട്, അതിനെ കുറിച്ച്. ഓക്കെ, പറയാം പറയാം. ഇപ്പൊ നമ്മളിവിടെ ഈ പറയുന്ന സ്റ്റെല്ലാർ എവല്യൂഷൻ ഒബ്സർവേഷൻ എല്ലാം ശരിക്കും ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ ലോകം പറഞ്ഞാല് രണ്ട് അവ്യക്തമായ എൻഡുകൾ, രണ്ട് അവ്യക്തമായ എൻഡുകളുടെ ഇടയിലുള്ള വളരെ ചെറുതും പരിമിതമായിട്ടുള്ള ഒരു വ്യക്തമായ ലോകം, അതേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ആസ്ട്രോണമീന്റെ കേസ് പറയുകയാണെങ്കിൽ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒബ്സർവബിൾ യൂണിവേഴ്സ്, ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് സിഗ്നൽ, എലക്ട്രോമാഗ്നറ്റിക് പറഞ്ഞാല് റേഡിയോ ആവാം, മൈക്രോവേവ് ആവാം, ഇൻഫ്രാറെഡ് ആവാം, വിസിബിൾ ആവാം, ഇതെല്ലാം ലഭിക്കുന്ന ഒരു പരിധി ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തും ലോകമുണ്ട്, അതിന്റെ അപ്പുറത്തും ഗ്രഹങ്ങളോ ഗാലക്സിയോ ഒക്കെ ഉണ്ട് ഉണ്ടാവാം, അതൊരു ചോദിച്ചതിൽ ഒക്കെയാണ്, ഒരു പ്രോബിലിറ്റി ഉണ്ടാവാം. അപ്പം ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ പരിധിയിൽ വെച്ച് നോക്കുമ്പോൾ വൈറ്റ് ഹോൾ എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. കാരണം നമ്മളിപ്പം ന്യൂട്ടന്റെ മൂന്നാം സിദ്ധാന്തം പറഞ്ഞാല് ആക്ഷൻ ആസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പം സ്പേസ് ടൈമില് എല്ലാത്തിനെയും ആകിരണം ചെയ്യാനുള്ള അതിതീവ്രമായ ഗുരുത്വാകർഷണ ശക്തിയുള്ള ഒരു പോയിന്റ് എന്നാൽ ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ അതിലേക്ക് മാസം, അതായത് പിണ്ഡം വളരെ വേഗത്തിൽ ആകിരണം ചെയ്യുകയാണെങ്കിൽ ഈ ആകിരണം ചെയ്തതെല്ലാം മറ്റൊരു ദിശയിൽ, അതായത് മറ്റൊരു ഡയമെൻഷനിൽ എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് പുറന്തള്ളുന്ന ഒരു പ്രക്രിയ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അതിനെ നാമകരണം ചെയ്യുന്നതാണ് വൈറ്റ് ഹോൾ എന്ന പ്രക്രിയ. അതായത് മാസ് ഇജക്ഷൻ എന്ന് പറയും, ഇത് മാസ് അബ്സോർപ്ഷൻ ആണ്, മാസ് ഇജക്ഷൻ. അതും ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് എന്ന നിലയിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് ഈ ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞ മേഖലയില് ഒരു ക്ലെയിമും നമുക്ക് അത് 0% എന്ന നിലയിൽ തള്ളിക്കളയാൻ പറ്റില്ല.
കാരണം അത് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഒരു പ്രോബിലിറ്റിയിലാണ്. കാരണം പക്ഷേ അരഞ്ജിത്തെ പറയൂ. കറക്റ്റ് ആണോന്ന് അറിയില്ല. എന്താണ് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതായത് ഇപ്പൊ നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക് നോക്കണാണെങ്കിൽ തന്നെ ഒരു മാസമുള്ള വസ്തു സ്പേസ് ടൈം ഫാബ്രിക്കിനെ എന്താണ് ബെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഗ്രാവിറ്റി വർക്ക് ചെയ്യണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തിന് ഇപ്പൊ എന്താണ് ആ ഒരു വൈറ്റ് ഹോളിന്റെ കൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാല് വൈറ്റ് ഹോള് എല്ലാ വസ്തുക്കളും, അതായത് ഒരു ബ്ലാക്ക് ഹോളിൽ കൂടി ഉള്ളിലോട്ട് വരുന്നത് വൈറ്റ് ഹോളിൽ കൂടി പുറത്തു പോകുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ നോക്കാനാണെങ്കിൽ ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാല് രഞ്ജിത്തെ, ബ്ലാക്ക് ഹോൾ വൈറ്റ് ഹോൾ കൺസെപ്റ്റില് അത് വളരെ പ്രധാന വേറൊരു കാര്യമുണ്ട്. ഈ വൈറ്റ് ഹോൾ കൺസെപ്റ്റ് പറയുന്നത് സ്പേസ് ഫാബ്രിക്കിന്റെ, ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു തുണി എന്ന രീതിയിലിടാം, ഒരു തുണി എന്ന രീതിയിൽ എടുക്കുമ്പോൾ ഈ തുണിക്ക് രണ്ട് വശങ്ങളുണ്ട്. നമ്മൾ ഈ ബ്ലാക്ക് ഹോള്, ഗ്രാവിറ്റി അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇതെല്ലാം ഫാബ്രിക്കിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ശരിയല്ലേ? ഇനി അതേ ഫാബ്രിക്കിന്റെ താഴത്തെ വശത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വൈറ്റ് ഹോൾ എന്ന സാധ്യത, അതായത് നമ്മളിപ്പം കാണുന്ന ഫേസ് ഫാബ്രിക്കിന്റെ ഇൻവേഴ്സ് ലെയർ, അതായത് അതിന്റെ കോഞ്ചുഗേറ്റ് ലെയറിൽ എന്തുണ്ടാവും, ഈ വൈറ്റ് ഹോൾ ഉണ്ടാവും. കാരണം ബ്ലാക്ക് ഹോൾ അകത്തേക്ക് പോകുന്ന, അതായത് എന്താ പറയുക, കൺവേർജ് ചെയ്ത് പോകുന്നതാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും, വൈറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ഡൈവർ ചെയ്ത് വരുന്ന അവസ്ഥയാണ്. ഇപ്പൊ അങ്ങനെ നോക്കണെങ്കിൽ ഇപ്പൊ ഒരു വസ്തു അങ്ങനെ എന്താണ് ഒരു വസ്തു, അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കണം. അപ്പൊ അങ്ങനെ നോക്കണെങ്കിൽ നോർമലി ഈ വൈറ്റ് ഹോള് ഉണ്ടാക്കിയേക്കുന്ന വസ്തുവിന് നെഗറ്റീവ് മാസ് ആയിരിക്കും അല്ല വേണ്ടത്, നമ്മളൊക്കെ നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ അങ്ങനെ വസ്തുക്കള് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതന്നെ രഞ്ജിത്ത്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ സെൻസിലാണ് പ്ലസിന്റെ വിപരീതം. ഇത് ഒരു കോഞ്ചുഗേറ്റ് എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള എഫക്റ്റീവ്. പക്ഷെ അതും എന്താണ്, ഒരു സാധ്യതയുടെ പുറത്ത് നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മള് ചില സിനിമകളിൽ പറഞ്ഞ മൾട്ടിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധ്യതയുടെ പുറത്ത് നിൽക്കുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ ഒരു അസംപ്ഷൻ എന്ന് പറയാം. രഞ്ജിത്ത് ക്ലിയർ അല്ലേ? അതായത് വൈറ്റ്, അതെ 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 അമൽകുമാർ, ഈ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ വൈറ്റ് ഡ്വാർഫിന് 1.5 solar mass കൂടുതൽ ഭാരം വേണം. 1.5 solar, അതെ. അപ്പൊ അതായത് നമ്മുടെ സൂര്യനേക്കാൾ 1.5 times ഈ വൈറ്റ് ഡ്വാർഫിന് ഭാരമുണ്ടെങ്കിൽ മാത്രമേ ഈ വൈറ്റ് ഡ്വാർഫ് എന്തായി മാറുള്ളൂ, തുടർന്നുള്ള പരിണാമ മേഖലയിൽ, അതായത് ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ അങ്ങനെ തുടർന്ന് അങ്ങോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അപ്പം സോളാർ മാസ് ഇല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടില്ല, അത് അത് വൈറ്റ് ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയല്ല. വൈറ്റ് ഡ്വാർഫ് അതിന്റെ ഊർജം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും, അതിന്റെ പ്രകാശം എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഡാർക്ക് സ്റ്റാർ, അതായത് ഒരു കരിഗോളം, അതായത് കാർബൺ സ്റ്റാർ എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതോടുകൂടെ കഴിഞ്ഞു, അതിന്റെ ഊർജം മൊത്തം. ആ പറയൂ ഹോക്കിംഗ് റേഡിയേഷൻ. ഹോക്കിംഗ് റേഡിയേഷൻ നമ്മളെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഹോക്കിംഗ് റേഡിയേഷൻ. ഹോക്കിംഗ് റേഡിയേഷൻ. ഓക്കെ, താങ്ക് യു. സാർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? എന്താന്ന് വെച്ചാല് ഈ ഇപ്പൊ ഹോക്കിംഗ് റേഡിയേഷൻ കേട്ടപ്പോ പെട്ടെന്ന് ഒന്നാണ്. ഹോക്കിംഗ് റേഡിയേഷൻ പറയണെന്ന് വെച്ചാല് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലോട്ട് വരുന്ന ഒരു വസ്തു
എന്താണ് റേഡിയേഷൻ ആയിട്ട് പുറത്തോട്ട് പോകുന്ന, അല്ല റേഡിയേഷൻ ആയിട്ടല്ല, ആ എന്താ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്, റേഡിയേഷൻ ആയിട്ട് പുറത്തോട്ട് ഇടുന്നു എന്നാണല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് പുറത്തോട്ട് ഇടുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പൊ പക്ഷെ അങ്ങനെ നോക്കണാണെങ്കിൽ ലൈറ്റിന് പോലും ഈ ലൈറ്റ് ഇപ്പൊ ഒരു ആവശ്യം ബ്ലാക്ക് ഹോളിന്റെ അകത്തോട്ട് ഇടന്നിട്ടാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് മറ്റുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും. ഇപ്പൊ ഗാമ റേഡിയേഷൻ ആണെങ്കിലും ഹൈ എനർജി ആണെങ്കിലും ബ്ലാക്ക് ഹോളിന്റെ പുറത്തോട്ട് വരാനുള്ള സാധ്യത ഇല്ലല്ലോ. അപ്പൊ അതെങ്ങനെയാണ് റേഡിയേറ്റ് ചെയ്യണത് ബ്ലാക്ക് ഹോൾ? ബ്ലാക്ക് ഹോളിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക്, ഇപ്പം ബ്ലാക്ക് ഹോൾ ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല, അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബ്ലാക്ക് ഹോൾ അല്ല എമിറ്റ് ചെയ്യുന്നത്, അതിന് ചുറ്റുപറ്റിയിട്ടുള്ള പ്ലാസ്മ എക്രീഷൻ ഡിസ്കിന്റെ അവിടെയുള്ള എമിഷൻ. കാരണം നമുക്കൊരു ബ്ലാക്ക് ഹോളിന്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ വെറും ബ്ലാക്ക് ഹോൾ മാത്രമാണെങ്കിൽ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താ, ഒരു ഫോട്ടോൺ പോലും അങ്ങോട്ട് പോയിട്ട് ഒരു സിഗ്നൽ പോലും അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരില്ല, റിഫ്ലക്ട് ചെയ്യില്ല, കാരണം എല്ലാം അബ്സോർബ് ചെയ്യും. അപ്പൊ അതിന് ചുറ്റുപറ്റിട്ടുള്ള മാസിന്റെ അയണൈസ് ആയിട്ടുള്ള ഫോമിൽ നിന്നുള്ള എമിഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നുള്ള അറിയുന്നത്. ഹോക്കിൻ റേഡിയേഷൻ ഒക്കെ ഒരു എന്താ പറയാ, തിയറട്ടിക്കൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നൊരു എമിഷൻ വരാം, അതൊക്കെ ഒരു എന്താ പറയാ പോസിബിലിറ്റി. അതിലേക്ക് ഫർദർ ആയിട്ട് എവിഡൻസസ് ഒക്കെ ഇനിയും വരാനുണ്ട്. ഓക്കെ, സുജ പി, ഓക്കെ സർ, അനുരാഗ് വി എസ്, എക്സ്ക്യൂസ് മീ, അനുരാഗ് വി എസ്. കേൾക്കുന്നുണ്ടോ സാർ? സാർ, എന്റെ ഒരു ഒരു തോട്ടാണ്, അത് സപ്പോസ് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഹൈലി മാസീവ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥയല്ലേ? ഹൈലി മാസീവ് ആണ്, ലെസ് സ്പേസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് ഹോള് ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയയിലുള്ള എല്ലാ എല്ലാ മാറ്ററിനെയും അട്രാക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ഒരു അവസാനം ഒരു ഒരു എക്സ്പ്ലോഷനായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? കാരണം ഈ മാസ് കൂടി 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 വന്നിട്ട്, കാരണം സപ്പോസ് ഇത് ശരിക്കും ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ അല്ലല്ലോ, അതൊരു ഹോൾ അല്ലല്ലോ ശരിക്കും. എനിക്ക് അത് ഡെൻസിറ്റി മാസിന്റെ ഹൈലി ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലേ? ഹൈലി ഡെൻസ് ഫോമാണ്. അപ്പം അതില് അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു 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 പരിധി കഴിഞ്ഞാല് ഇതിന്റെ ഡെൻസിറ്റി കൂടി 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 വന്നു കഴിഞ്ഞാല് അവസാനം ഇത് വിസിബിൾ ആകുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമോ? സ്റ്റാറിനെ പോലെ വിസിബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ? അവിടെ എൻ്റെ അത് പറഞ്ഞതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് എക്സിസ്റ്റൻസ് ഓഫ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ, അതായത് അതിഭീമമായ തമോഗർത്തങ്ങളുടെ എക്സിസ്റ്റൻസ്. അപ്പൊ ഇത് പറയുന്ന വെച്ചാല് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ മെർജ് ചെയ്യാം, അതായത് മെർജിങ് ഓഫ്, അത് നമ്മളെ ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ എക്സിസ്റ്റൻസിന് ഒരു നല്ലൊരു സോളിഡ് ഗ്രൗണ്ട് പറയുന്നതാണ് ഈ എക്സിസ്റ്റൻസ് ഓഫ് മെർജിങ് ഓഫ് ബ്ലാക്ക് ഹോൾ. രണ്ട് ബ്ലാക്ക് ഹോൾ മെർജ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ഷോക്ക് വേവ് ആണ് ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബ്ലാക്ക് ഹോള് നമ്മുടെ ഇൻറ്റർസ്റ്റെല്ലാർ മീഡിയത്തിലേക്ക് അങ്ങനെ കറങ്ങുന്നു. അപ്പം അതിന്റെ പരിധിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വേറൊരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. അപ്പം ഈ രണ്ട് ബ്ലാക്ക് ഹോള് തമ്മിൽ എന്ത് ചെയ്യും, അതിന്റെ പൊട്ടൻഷ്യൽ ലിമിറ്റ് ഭേദിച്ച് അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ ഇത് തമ്മിൽ മെർജ് ചെയ്യും. മെർജ് ചെയ്ത് എന്ത് ചെയ്യും, ഒരു വലിയ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഫോം ചെയ്യും. ഒരു ഉദാഹരണത്തിന് TON6-1b എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. TON6-1bന്റെ ഒരു ചെറിയ പാർട്ട് നമ്മളെ സോളാർ സിസ്റ്റത്തിന്റെ കാളും അല്ല, TON6-1bന്റെ ആ ഒരു റേഡിയസ് എടുക്കുകയാണെങ്കിൽ സോളാർ സിസ്റ്റം അതില് 100 അല്ലെങ്കിൽ 10,000 ഒരു അംശമാണ്. 100 ബില്യൺ സോളാർ മാസ് ആണ് അതിന്റെ മാസ് വരുന്നത്. അപ്പം ഈ ബ്ലാക്ക് ഹോളുകളെല്ലാം മെർജ് ചെയ്യും. മെർജ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അനുരാഗ് പറഞ്ഞ പോലെ മാസ് അതിന്റെ ഒരു സാച്ചുറേറ്റഡ് ഫോമിലായിട്ട് അതൊരു എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ ഒരു വൈറ്റ് ഹോൾ ട്രാൻസ്ഫോർമേഷനോ ആവാതെ എന്ത് ചെയ്യും, ഇത് മെർജ് ചെയ്ത് ഒരു വലിയൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറും. ഈ അത് ഒരു പോസിബിലിറ്റി ആണ്. ഈ പോസിബിലിറ്റി കൂടുതലായിട്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ മീഡിയത്തിൽ ഈ യൂണിവേഴ്സിൽ കാണപ്പെടുന്നുണ്ട് ഒരു പോസിബിലിറ്റി. ആ പോസിബിലിറ്റി കൂടുതലായി കാണപ്പെടുന്നു, അങ്ങനെ വേണം പറയാൻ. ഓക്കെ, താങ്ക് യു. സർ
അതാണ് ഇപ്പോ ഏറ്റവും ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഇമേജ് എന്തുകൊണ്ടാണ് എടുക്കാത്തത്? അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മളിപ്പോ സെഗിറ്റാറസ് എ സ്റ്റാർ, പിന്നെ വേറൊരു ബ്ലാക്ക് ഹോൾ, രണ്ട് ബ്ലാക്ക് ഹോളിന്റെ ഇമേജസ് ആണ് എടുത്തത്. ഈ രണ്ട് ബ്ലാക്ക് ഹോളിന്റെ ഇമേജസ് എടുത്തത് നമ്മുടെ എർത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയോ ഇന്റർഫെറോമെട്രി ടെക്നിക് യൂസ് ചെയ്തിട്ടാണ്. റേഡിയോ ഇന്റർഫെറോമെട്രി ടെക്നിക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂഗോളത്തിന്റെ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ച റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ഒരു പ്രത്യേക ലൊക്കേഷൻ ഫോക്കസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അത് ഇന്റർപ്രറ്റ് ചെയ്ത് ഇമേജ് ഫോമിലേക്ക് മാറ്റിയത്. അപ്പം കൃത്യമായി പറഞ്ഞാൽ 6 വർഷത്തെ എക്സ്പോഷർ ടൈമാണ് കണക്കാക്കുന്നത്. 6 വർഷത്തെ എക്സ്പോഷർ ടൈം, അത്രയും സമയം എടുത്തിട്ട് മാത്രമാണ് നമുക്കൊരു, അപ്പം ആ ഒരു സെഗിറ്റാറസ് എ സ്റ്റാറിന്റെയും അല്ലെങ്കിൽ അടുത്ത സ്ഥാനൊക്കെ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ 1061b ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ക്വൈറ്റ് എമൗണ്ട് ഓഫ് ടൈം, ചിലപ്പോൾ 100 വർഷം കൂടുതൽ എടുക്കും. കാരണം 1061b ഒരു അതിന്റെ മാസിവിറ്റി വെച്ച് നോക്കി അതിന്റെ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയാ ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്. പിന്നെ നമ്മുടെ ശാസ്ത്രം എന്താണ് ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം വരും വർഷങ്ങളിൽ ചിലപ്പം നല്ലൊരു ടെക്നിക്ക് എന്ത് ചെയ്യും ഏതെങ്കിലും സയന്റിസ്റ്റോ അല്ലെങ്കിൽ ടീം ഓഫ് സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്താൽ ചിലപ്പം മുമ്പ് പറഞ്ഞ പോലെ എന്താണ് നമുക്ക് 1061b നല്ലൊരു ഇമേജ് കിട്ടും. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, അതൊന്ന് വിശദമാക്കുമോ? ഫോട്ടോ ഹലോ ആ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ല, മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ നല്ല ക്യാമറ ആണ്. പക്ഷെ ഇതിന് കണ്ടീഷൻ പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ക്യാമറയുടെ സെറ്റിംഗ്സ് പ്രോ മോഡ് സെറ്റിംഗ്സ് വേണം. അല്ല എക്സ്പോഷർ, ഷട്ടർ സ്പീഡ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ സെറ്റിംഗ്സ് ആണെങ്കിൽ മാത്രമേ ഈ കൺസ്റ്റലേഷന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മള് DSLRനെ ആശ്രയിക്കേണ്ടിയിരിക്കും. ഓക്കെ സാറേ, ഇപ്പൊ ഈ ബ്ലാക്ക് ഹോള് തമ്മില് മെർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ സ്റ്റാർസിനെ മെർജ് ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ നടക്കുന്നുണ്ടോ? സ്റ്റാർസിനെ മെർജ്, ന്യൂട്രോൺ സ്റ്റാർ മെർജ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ട് ന്യൂട്രോൺ സ്റ്റാർ മെർജ് ചെയ്ത് അതിൽ നിന്ന് മാസ് എമിഷൻ എക്സ്പ്ലോഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ സാർ, അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഈ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്റ്റെല്ലേറിയം ഉപയോഗിച്ച് അങ്ങനെ പറയാൻ സാധിക്കുമോ? ഇപ്പൊ സാറ് പറഞ്ഞ ട്രപ്പീസിയത്തിന്റെ തിരുവാതിരയുടെ ഒക്കെ കാര്യം പറഞ്ഞ് നമ്മൾ ആ ഒരു ദിവസം കാണുന്ന കാര്യങ്ങളെ സ്റ്റെല്ലേറിയം വെച്ച് നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓ പറ്റും, കാരണം നമ്മുടെ സ്റ്റെല്ലേറിയത്തിലെ മൊബൈൽ ആപ്പ് ആൻഡ്രോയിഡ് ആണെങ്കിൽ iOS ആണെങ്കിൽ സ്റ്റെല്ലേറിയം ആപ്പ് ഉണ്ട്. സ്റ്റെല്ലേറിയം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആകാശത്തേക്ക് ആ ആപ്പ് തുറന്ന് സ്കൈ വെച്ച് കഴിഞ്ഞാൽ ആ സ്കൈന്റെ ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈലിൽ വ്യക്തമായിട്ട് കാണാം. ഇപ്പൊ ഏത് ഡേറ്റ് ഇനി ഡേറ്റ് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റയും കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബാലു കൃഷ്ണ. ഈ ബ്രൗൺ ഡോർഫ് റെഡ് ഡോർഫ് സ്റ്റേജ് പറഞ്ഞല്ലോ. അതെ അതെ. അപ്പൊ ഇവ രണ്ടിനും പ്രപഞ്ചത്തിൽ കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റും? അതെ. ഇല്ലേ, അതായത് ഇവ രണ്ടും തമ്മിൽ ഏതിനായിരിക്കും കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കാൻ ആയുസ്സുള്ളത് ബ്രൗൺ ഡോർഫിനാണ്. ബ്രൗൺ ഡോർഫിനാണ് കൂടുതൽ ആയുസ്. കാരണം അത് നമ്മളെ സൂര്യനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 8% മാത്രമാണ് മാസ് ഉള്ളത്. 8% എന്ന് പറയുമ്പോൾ അതിൽ എന്താ പറയുക, ഈ ന്യൂക്ലിയർ അണുസംയോജനം ഇതൊക്കെ നടന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള
ഒരു ഊർജം ഇല്ല. അപ്പം എന്താണോ അതിന്റെ തുടക്കത്തിലുള്ള അവസ്ഥ അതങ്ങനെ തന്നെ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്തു പോകും. എന്നാല് എവല്യൂഷന് വിധേയമാവാത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ബ്രൗൺ ബാർ. ആ പറയൂ. മൾട്ടിപ്പിൾ ബ്ലാക്ക് ഹോൾസ് എമർജിങ് പോസിബിൾ ആണോ? രണ്ട് ബ്ലാക്ക് ഹോള് മെർജ് ചെയ്തിട്ട് പുതിയതാകും, പിന്നെ ആ ബ്ലാക്ക് ഹോള് അതിന്റെ ട്രജക്ടറിയിലൂടെ ബൈനറി. ഈ മൾട്ടിപ്പിൾ ബ്ലാക്ക് ഹോൾ മെർജിങ് എന്ന് പറഞ്ഞത് ഞാൻ തള്ളിക്കളയുന്നില്ല, കാരണം ആസ്ട്രോഫിസിക്സിന്റെ ലോകത്ത് നമ്മൾ എന്തൊരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് തള്ളിക്കളയാൻ പറ്റില്ല, കാരണം അത് നടക്കാനുള്ള സാധ്യത 1% ഉണ്ടാകും. അപ്പൊ അത് നടക്കാം, പക്ഷെ അതിനുള്ള എവിഡൻസസ് കൂടുതലായിട്ട് കാണപ്പെടാനുള്ള സാധ്യതകൾ പറയപ്പെടുന്നില്ല. പക്ഷെ ബൈനറി ബ്ലാക്ക് ഹോൾസ് രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ മെർജ് ചെയ്ത് വരുന്നത് അത് എവിഡന്റ് ആണ്. ഓക്കെ, ഭോപ്പാൽ എ ആർ കേക്കാനുണ്ടോ? ആ പറയൂ. കേക്കാം കേക്കാം. ഇതില് അയൺ വരെയുള്ള ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗത്ത് എക്സോതെർമിക് പ്രോസസ്സും അത് കഴിഞ്ഞ് എൻഡോതെർമിക് ആവുന്ന പറഞ്ഞത് മനസ്സിലായില്ല. അപ്പൊ നമ്മള് രണ്ട് തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്, നാച്ചുറൽ പ്രോസസ്, പ്രകൃതിദത്തമായ അണുസംയോജനം, അണുവിഘടനം രണ്ട്. അപ്പൊ ഈ അണുസംയോജനം നടക്കുന്ന പറഞ്ഞാൽ ലൈറ്റർ എലമെന്റ്സ് ഹെവിയർ എലമെന്റ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഈ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി, ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാല് പ്രോട്ടോൺ ന്യൂട്രോൺ എല്ലാം തമ്മിൽ എന്താണ് ക്ലബ് ചെയ്ത് നിൽക്കാനുള്ള, കൈകോർത്ത് നിൽക്കാനുള്ള ഊർജം, അത് ഏറ്റവും കൂടുതൽ ഉള്ള ആളാണ് ആര്? അയൺ. അപ്പൊ സംയോജനം നടക്കുക എന്ന് പറയുമ്പം ഈ ഒത്തുപിടിക്കുന്ന ശക്തിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം സംയോജനം നടത്താൻ, ശരിയല്ലേ? ആ അപ്പം അയണിന്റെ തുടർന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം സംയോജനം നടത്താൻ. അപ്പൊ നീ അപ്പൊ കൂടുതൽ എനർജി ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ് ടു അയൺ, അതായത് ഹൈഡ്രജൻ മുതൽ അയൺ വരെയുള്ളത് എക്സോതെർമിക്, അതായത് ഊർജം പുറന്തള്ളുന്നതും, അയൺ കഴിഞ്ഞിട്ടുള്ള ഫ്യൂഷൻ പോസിബിൾ ആവണമെങ്കിൽ ഊർജം ആദ്യം അകത്തേക്ക് വേണം, കാരണം എൻഡോതെർമിക് ആണ് അയൺ. കാരണം അവിടെ നമ്മുടെ എന്ത് ചെയ്യും, ബൈൻഡിങ് എനർജി പീക്ക് ആണ്, ബൈൻഡിങ് എനർജി കർവ് പഠിക്കാനുണ്ടോ? ബൈൻഡിങ് എനർജി കർവ്, ആ കർവിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ആളാണ് അയൺ. അപ്പൊ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും പഠിക്കുമ്പോൾ അയൺ ആണ് ലിമിറ്റ്, അയൺ വരെ ന്യൂക്ലിയർ ഫ്യൂഷനും അയൺ കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ ഫിഷനും ആണ് എന്ത് എനർജി റിലീസിങ് ആയിട്ട് വരുന്ന റിയാക്ഷൻസ്. സാർ, അതുപോലെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. നമ്മൾ ഈ മെഷർമെന്റ് എല്ലാം നടത്തുന്നത് ഭയങ്കര ദൂരം അകലെയുള്ള ഒബ്ജക്ട്സിനെ കുറിച്ചല്ലേ, അപ്പൊ അതിലെല്ലാം കുറെ അൺസർട്ടനിറ്റീസ് ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ ഈ ആസ്ട്രോണമിക്കൽ അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സിൽ നടത്തുന്ന ഒബ്സർവേഷൻസിലൊക്കെ ഒരു നമ്മളിപ്പോ നിങ്ങൾ ലാബിൽ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ 5% എറർ നെഗ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ അഡ്മിസിബിൾ എറർ പറയും. പക്ഷെ ആസ്ട്രോഫിസിക്സിന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പം 10% or 30% ഒക്കെ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു എടുക്കുന്ന റീഡിങ് അത്ര അങ്ങ് പെർഫെക്റ്റ് എന്ന് ഒരു വാദം നടത്താൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെല്ലാർ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഈ സ്റ്റെല്ലാർ എവല്യൂഷനിൽ തന്നെ ഇപ്പം ഒരു നക്ഷത്രം സൂപ്പർ ജയന്റ്, സൂപ്പർ ജയന്റ് നമ്മൾ കാണപ്പെടുന്നതിൽ കൂടുതലായിട്ട് ഈ റെഡ് ജയന്റ് ഇങ്ങനെയാകുന്നു. അപ്പൊ ആ ഒരു ഒബ്സർവേഷന്റെ പേരല്ല, ചിലപ്പം ഇൻ കേസ് ദർ ആർ മെനി തൗസൻഡ് പ്രോബിലിറ്റീസ് വേറെ ഏതെങ്കിലും ഒരു എവല്യൂഷൻ സൈക്കിൾ ഉണ്ടാവാം, പക്ഷെ അത് ഇതുവരെ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാനും പറ്റൂല. പക്ഷെ അതിന്റെ വാലിഡിറ്റി ഇപ്പൊ നിലവിൽ അതിന്റെ വാലിഡിറ്റി കുറവാണ്. താങ്ക് യു സർ. താങ്ക് യു. ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടല്ലോ. അതെ. അപ്പൊ അത് ഈ എന്താണ് സ്പേസ് ടൈം ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ഒരു വേവ് ലൈക്ക് മോഷൻ ആണല്ലോ. അതെ, സ്പേസ് ടൈം ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രോഷൻ.
അപ്പൊ ഞാനും പത്താം ക്ലാസ്സിലാണ് പഠിക്കണത്. അപ്പൊ ഞങ്ങൾക്ക് വേവ് മോഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് പറയണെന്ന് വെച്ചാല് ഇപ്പൊ ഒരു പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്തിട്ട് അടുത്ത പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള വേവ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ചാല് ഇപ്പൊ സ്പേസ് ടൈം ഫാബ്രിക്കിലെ ഒരു പോയിന്റ് എന്താണ് ഈ ഗ്രാവിറ്റി കാരണം താഴ്ന്ന് പിന്നെ പൊങ്ങും. പക്ഷെ അത് അപ്പൊ അടുത്ത പോയിന്റിലോട്ട് എങ്ങനെ എന്താണ് ആ ഉയർച്ച താഴ്ച എങ്ങനെ ട്രാൻസ്ഫർ ആകുന്നു എന്നുള്ളതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാല് നമ്മളൊരു കുളം അല്ലെങ്കിൽ ഒരു വെള്ളമുള്ള ഒരു സ്ഥലം. കേൾക്കുന്നുണ്ടോ രഞ്ജിത്തെ? ആ യെസ് സർ. ആ ഓക്കെ. അപ്പോ വളരെ ശാന്തമായ ഒരു വാട്ടർ സർഫസിലേക്ക് ഒരു കല്ല് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? ആ വാട്ടർ സർഫസ് എന്ത് ചെയ്യും? ഒരു വേവ്സ്. ആ വേവ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നല്ല ഹൈ ആംപ്ലിറ്റ്യൂഡും പതുക്കനെ പതുക്കനെ ക്രമേണ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു 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 പോകുന്ന ഒരു എന്താ പറയാ ഒരു എൻഹാർമോണിക് ആയിട്ടുള്ള ഒരു വേവ് ഇങ്ങനെ പുറപ്പെടിക്കും. ഇനി ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് സ്പേസ് ടൈമിലേക്ക് എടുക്കാം. അപ്പൊ സ്പേസ് ടൈമില് ഈ വെള്ളത്തിന്റെ പ്രതലം, വളരെ ശാന്തമായ വെള്ളത്തിന്റെ പ്രതലം സ്പേസ് ടൈം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സ്പേസ് ടൈമില് ഉണ്ടാകുന്ന റിപ്പിൾസ്, അതായത് അതിഭീമമായ മാസുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം ഉണ്ടാകുന്ന റിപ്പിൾസ് ആണെന്ത്? ഗ്രാവിറ്റേഷണൽ വേവ്സ്, അല്ലെങ്കിൽ സ്പേസ് ടൈം ഫാബ്രിക്കിലെ ഡിസ്ട്രോഷൻ എന്ന് നമുക്ക് വളരെ ലഘുവായിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഏകദേശം ഒരു ഇമാജിൻ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഒരു ശാന്തമായ ഒരു ഓളം, അതിൽ വരുന്ന ഓളം, ആ ഓളം എന്ന് പറഞ്ഞാല് വലിയ ഭാരമേറിയ കല്ലെന്തെങ്കിലും ഒരു വീഴ്ന്നിട്ടുണ്ടാകുന്നത്. അപ്പൊ ആ ഒരു വീഴുന്ന ആ ചെറിയൊരു ഡിസ്ട്രോഷൻ അതെന്ത് ചെയ്യും? തുടർന്നുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നാനാ ദിശയിലേക്കും അതെന്ത് ചെയ്യും? ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ആ സർ, പക്ഷെ എന്റെ സംശയം എന്ന് വെച്ചാൽ ഈ അപ്പൊ ആ വേവ്സ് എങ്ങനെയാണ് എന്താണ് അടുത്തടുത്ത ഭാഗത്തിലോട്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളതാണ്? അടുത്തടുത്ത ഭാഗം എന്ന് പറഞ്ഞാല് ഈ വാട്ടർ എന്ന് പറഞ്ഞ മീഡിയം പോലെ വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് സ്പേസ് ടൈം ഫാബ്രിക്. അതായത് ആ ഫാബ്രിക്ക് എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കും. ആ ചെറിയ ചെറിയ ഓളങ്ങളിൽ ആ വരുന്ന ഓരോ പാർട്ടിക്കിൾസും ആ ഓളത്തിൽ അല്ലെങ്കിൽ ആ പരപ്പിൽ നിൽക്കുന്ന ഏതൊരു പിണ്ഡമുള്ള വസ്തുവിനും ഈ ഒരു വേവ് എഫക്ട് ചെയ്യും. അപ്പൊ ആ എഫക്ട് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഗ്രാവിറ്റേഷണൽ വേവ് ഇസ് അപ്രോച്ചിങ്. വോൾഫ് റൈറ്റ് സ്റ്റാർസിനെ കുറിച്ച് പറയൂ. വോൾഫ് റേലറ്റ് സ്റ്റാർ, ഈ നേരത്തെ പറഞ്ഞ സ്പെക്ട്രൽ ടൈപ്പിലൊന്നും പെടാത്ത ഒരു സ്റ്റാർ ആണ് ഇത്. അതെ, അത് ഒരു പെക്യുലർ ടൈപ്പ് സ്റ്റാർ ആണ് വോൾഫ് റേലറ്റ്. വോൾഫ് റേലറ്റ് ഒക്കെ നമ്മുടെ ഒരു എച്ച് ആർ ഡയഗ്രാം എക്സ്പ്ലനേഷനിലൊക്കെ വരുന്നതാണ്. അതായത് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് വേണമെങ്കിൽ പറഞ്ഞതാണ്, മെയിൽ ഐ ഡി വേണമെങ്കിൽ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് എച്ച് ആർ ഡയഗ്രാം, എച്ച് ആർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെസൽ സ്പ്രങ് ഡയഗ്രാം, ഹെസ് റസൽ സ്പ്രങ് ഡയഗ്രാം, അതാണ് എച്ച് ആർ ഡയഗ്രാം. ഈ എച്ച് ആർ ഡയഗ്രത്തില് നമ്മുടെ ഈ യൂണിവേഴ്സിൽ കാണുന്ന ഒരുവിധം എല്ലാ 96-97% നക്ഷത്രങ്ങളെയും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ, സർഫസ് ടെമ്പറേച്ചർ, സ്പെക്ട്രൽ ടൈപ്പ്, ലുമിനോസിറ്റി. അങ്ങനെ അപ്പൊ അതില് ഒരു ഒരു പെക്യുലർ കൈൻഡ് ആണ് എന്ത്? ഈ വുൾഫ് റേലറ്റ് സ്റ്റാർ. വുൾഫ് റേലറ്റ് സ്റ്റാർ നമുക്ക് ഈ ഒരു എന്താ പറയാ അധികം ഇപ്പം റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ മുകളില്. വേണമെങ്കിൽ ഫർദർ ഞാൻ ബാലുവിനെ അറിയിക്കാം. ഓക്കെ, ഈ ഇടയ്ക്ക് ഒരു ലാർജസ്റ്റ് സ്റ്റാർ ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന ന്യൂസ് വന്നു. ഞാൻ സ്പെക്ട്രൽ ടൈപ്പില് പെടുന്നയാ. ഓക്കെ, ഞാനിപ്പോ ഈ ന്യൂസ് ആണ് കേൾക്കുന്നത്. സ്റ്റാറിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? ഫീച്ചേഴ്സ് ഈ ഇടയ്ക്കാണ്, റീസെന്റ് ആയിട്ടാണ് വന്നേ. ആണോ? ഓക്കെ. ഓ, ഇതുവരെ സ്റ്റെഫൻസൺ 218 ആയിരുന്നു. ആ, അതിപ്പോ മാറി. സ്റ്റിഫൻസൺ 218 ആണോ 12B ആണോ?
അതാ ഞാൻ പറയുന്നത് നമ്മള് ഈ ഒബ്സർവബിൾ അപ്പം അല്ലേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. കാരണം നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ അധികമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഒബ്സർവബിൾ ആയിട്ടും ഒബ്സർവബിൾ പരിധിയിൽ പുറത്തുള്ള നക്ഷത്രങ്ങളാണ്. അപ്പം പുതിയ പുതിയ നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ കാറ്റഗറീസും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇത് സത്യം പറഞ്ഞ പൊട്ടത്തരാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ക്ലിയർ നമ്മുടെ ഭൗതികശാസ്ത്ര ലോകത്ത് പല പല പൊട്ടത്തരങ്ങളാണ് പിന്നീട് കാലം എഴുതി വെച്ച പല പല പുതിയ പുതിയ നിയമങ്ങളായി മാറിയത്. ആ അത് എന്താണെന്ന് വെച്ചാല് ഈ ഇപ്പൊ നമ്മള് പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ പറയണ. അതെ പ്രപഞ്ചം വികസിക്കാണ്. അങ്ങനെ നോക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മള് സാറിന് പറഞ്ഞല്ലോ ഒബ്സർവബിൾ യൂണിവേഴ്സ്, ആ കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതെന്താണ്, അപ്പൊ എന്റെ ഇതെന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ ലൈറ്റ് ഒരു സ്പീഡില്, അതായതിപ്പോ നമ്മളിപ്പോ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും എൻഡി എന്നുള്ള ലൈറ്റാണ് ഇതുവരെ നമ്മുടെ എന്താണ് എർത്തിലോട്ട് എത്തിയേക്കണത്. അതെ. അപ്പൊ അതിനപ്പുറത്തൊന്നും ലൈറ്റ് ഉണ്ടാകേണ്ടതാണ്. കാരണം അത് നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ പാർട്ടാകാനുള്ള സാധ്യത. അപ്പോ അത് ഇങ്ങനെ എന്താണ്, അപ്പോ ഓരോ എന്താണ് ഇന്ന ടൈം പീരീഡ് കഴിയുമ്പോ എന്താണ് കൂടുതൽ കൂടുതൽ ദൂരത്തുനിന്നുള്ള ലൈറ്റ് നമ്മളെത്തുന്നു നമ്മുടെ അടുത്തോട്ട് എത്തിയതോ ആ ഭാഗം ഒബ്സർവബിൾ ആകണോണ്ടാണ് നമുക്ക് അങ്ങനെ എന്താണ് ഒരു എന്താണ് എക്സ്പാൻഡിങ് ആയിട്ട് തോന്നണത്. ഒന്നാമത് എക്സ്പാൻഡിങ്ങിന്റെ ബേസ് പറഞ്ഞാല് ഇനീഷ്യലി തുടക്കത്തില് ബിഗ് ബാങ്ക് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ പറഞ്ഞ ആ വിസ്ഫോടനത്തിന്റെ പരിണിത ഫലമാണ് ഈ തുടർന്നുള്ള എന്താ പറയാ എക്സ്പാൻഷൻ. അപ്പൊ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ലിമിറ്റ്, ബിഗ് ബാങ്കിലെ എക്സ്പാൻഷനും ഇത് ഒബ്സർവബിൾ യൂണിവേഴ്സും തമ്മിൽ എങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്പാൻഡബിൾ യൂണിവേഴ്സ് ചില യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ, അത് നമുക്ക് ഡ്രോപ്ലർ ഇഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റാറിന്റെ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ്, അതൊക്കെ നമുക്ക് ബിഗ് ബാങ്ക് വെച്ചിട്ട് പറയാം. ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ലൈറ്റ് ഇങ്ങനെ ബിഗ് ബാങ് ഞാൻ അത് കുറച്ച് നാള് മുമ്പുള്ള സംശയം ഞാൻ ചോദിച്ചത് സമയത്ത് ബിഗ് ബാങ് എനിക്ക് ശരിയാണോന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് ബിഗ് ബാങ് ശരിയാണെങ്കിൽ തന്നെ എന്താണ് ആ ഒരു ബിഗ് ബാങ് സിംഗുലാരിറ്റി ഉണ്ടല്ലോ, അതെവിടെയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്ന ചോദ്യം നമുക്ക് അതിനെതിരെ ചോദിക്കാലോ. അതെ, ബിഗ് ബാങ് അത് ബിഗ് ബാങ് എന്ന് പറഞ്ഞാല് മോസ്റ്റ് ആക്സെപ്റ്റബിൾ തിയറി എന്നാണ്. അതായത് നമ്മൾ ഒരു ഫോറിൻ ഓതറിന്റെ ടെക്സ്റ്റോ അല്ലെങ്കിൽ കുറച്ച് ഹയർ ലെവൽ ആസ്ട്രോഫിസിക്സ് ടെക്സ്റ്റോ എടുക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായി പറയുന്നത് മോസ്റ്റ് ആക്സെപ്റ്റബിൾ തിയറി റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, അതായത് കൂടുതലായിട്ട് സ്വീകരിച്ചത്. അതിനൊക്കെ കുറെ തിയറികൾ ഉണ്ടാകും, പക്ഷെ ഇതിനൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രക്രിയകൾ ഇതുമായിട്ട് എന്ത് ചെയ്യണം, കോറിലേഷൻ ചെയ്യണം. അതായത് ഈ ഒരു കാര്യം ആ ഒരു സിദ്ധാന്തം വെച്ചിട്ടും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ സിദ്ധാന്തത്തിന് ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിദ്ധാന്തം ഉടലെടുക്കുകയാണെങ്കിൽ അതും നടക്കും. ഒരു ഉദാഹരണം പറഞ്ഞാല് ആദ്യം ആർക്കിമിഡീസിന്റെ മണ്ടത്തരങ്ങൾ, അരിസ്റ്റോട്ടലിന്റെ മണ്ടത്തരങ്ങൾ, അത് കഴിഞ്ഞ് പരിണമിച്ച് ആണ് ന്യൂട്ടന്റെ മണ്ടത്തരങ്ങൾ, അത് കഴിഞ്ഞിട്ട് ലഗ്രാഞ്ചിന്റെ മണ്ടത്തരങ്ങൾ, പിന്നെ ഹാമിൽട്ടോണിയന്റെ മണ്ടത്തരങ്ങൾ, പിന്നെ മാക്സ്വെല്ലിന്റെ മണ്ടത്തരങ്ങൾ, ഇങ്ങനെ കുറെ മണ്ടത്തരങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് പുതിയ 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 കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഇപ്പം പുതിയ പരിണാമത്തില് എന്താ പറയാ ഭൗതികശാസ്ത്ര പരിണാമത്തില് പുതിയ തിയറി വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയും വളരെ സന്തോഷത്തോടുകൂടെ ഭൗതികശാസ്ത്ര ലോകം ഏറ്റെടുക്കും. സോ ഐ ഹോപ്പ് എനിക്ക് തോന്നുന്നു നമുക്ക് അതെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
വളരെ ദീർഘമായ സെഷനായിരുന്നു, ഏകദേശം 2 മണിക്കൂറിനോട് അടുക്കുന്നു. ഈ വിഷയത്തിൽ എപ്പോഴും നല്ല ചർച്ചകൾ വരാറുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ദയാപുരം കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ വിപിൻ സാറാണ് ഉണ്ടായിരുന്നത്. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. അപ്പോ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത വിപിൻ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു.